இப்பங்க கேக்கலாம் கேக்கலாம் சாட்ல ரிப்ளை ஆ ப்ரோ இல்லை கை காணிச்சாலும் மதிப்போ ஆடியோ ஓகே ஆனோ ஓடி ஓகே ஆனோ ஓடி ஓகே ഇങ്ങനെ കാണിച്ചാ മതി കാണുന്നില്ല കേൾക്കുന്നില്ലെങ്കിൽ കേൾക്കാമോ കേൾക്കാം അപ്പൊ തുടങ്ങാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഓക്കെ ശരി ഹരേ കൃഷ്ണ പ്രഭുവിനോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു കാരണം കണ്ണൂർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പ്രചോദനമാണ് വിപ്ലവങ്ങൾ നിറഞ്ഞ സ്ഥലമാണ് അന്നേരം അവിടെ നമ്മുടെ ഹരേകൃഷ്ണ പ്രസ്ഥാനം ഇത്രയും നല്ല ശക്തമായിട്ട് ഇത്രയും എല്ലാ ഭക്തജനങ്ങളും ഒന്നിച്ച് നിൽക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം എത്രയോ ഞാൻ എന്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുട്ടിക്കാലം മുതലേ ഭഗവാന്റെ ഒരുപാട് കാരുണ്യം ലഭിച്ചു എന്റെ അമ്മുമ്മ കുട്ടിക്കാലം മുതലേ എനിക്ക് മഹാഭാരതം രാമായണമൊക്കെ പഠിപ്പിച്ചു തരുമായിരുന്നു കഥകളൊക്കെ അത് കേൾക്കുമ്പോൾ ഒരു രക്തത്തിളപ്പായിരുന്നു കുട്ടിക്കാലത്ത് തന്നെ പക്ഷെ എന്തോ കാരണത്താൽ അച്ഛൻ എപ്പോഴും ഒരു സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു അതായത് പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യണം പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യണം ചിലപ്പോൾ ഭയപ്പെട്ടിട്ടായിരിക്കും കേട്ടിട്ട് അന്നേരം അങ്ങ് ഇറങ്ങി പോയാലോ ചുമ്മാ ഞാൻ തമാശയ്ക്ക് പറഞ്ഞത് അന്നേരം എന്തോ കാരണത്താലും തൃപ്തമായിട്ടും രാമായണവും മഹാഭാരതവും ഒന്നും കേൾക്കാൻ പറ്റിയിട്ടേ ഇല്ല എല്ലാം കുറച്ച് കുറച്ച് സാമ്പിളായിട്ട് ഇങ്ങനെ കേൾക്കുമായിരുന്നു പക്ഷെ തൃപ്തി വരുന്നില്ല കൂടുതൽ കൂടുതൽ ഇങ്ങനെ കേൾക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ പൂനെയിൽ വന്നതിന് ശേഷം അച്ഛൻ പൂനെയിലായിരുന്നു അന്നേരം 6 വയസ്സ് വരെ നമ്മൾ നാട്ടിലുണ്ടായിരുന്നുള്ളൂ അന്നേരം 6 വയസ്സ് വരെ നാട്ടിലായിരുന്നപ്പോൾ പിന്നെ അതിനുശേഷം പൂനെയിൽ വന്നപ്പോൾ മലയാളമൊക്കെ എന്നും അച്ഛനും അമ്മയും നിർബന്ധിച്ച് എഴുതിപ്പിക്കുമായിരുന്നു എഴുതിയില്ലെങ്കിൽ അടിയിട്ടുമായിരുന്നു അങ്ങനെ എനിക്ക് ഒരു താല്പര്യം ഇല്ലാതെ എല്ലാ ദിവസവും മലയാളം എന്നെ കൊണ്ട് എഴുതിപ്പിക്കുമായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ അച്ഛനും അമ്മയുടെ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു അന്നേരം അങ്ങനെ ആ ഒരു മലയാളം എനിക്ക് പഠിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും പ്രഭുപാദജിക്ക് വേണ്ടി കുറച്ചെങ്കിലും എന്റെ ഗുരുവിന് വേണ്ടിയും കുറച്ചെങ്കിലും ഒരു സേവനം മലയാള ദേശത്തിൽ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു അച്ഛനും അമ്മയുടെയും കാരുണ്യം കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു അന്നേരം അങ്ങനെ പൂനെയിൽ വെച്ച് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നത് ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ അച്ഛൻ ആരെയും ആർക്കെതിരെയും തെറ്റൊന്നും ചെയ്യുന്നില്ല വൈ ബാഡ് തിങ്സ് ആർ ഹാപ്പനിങ് ടു ഗുഡ് പീപ്പിൾ നല്ല വ്യക്തികൾക്ക് തന്നെ ഇങ്ങനെ എന്തൊക്കെ സംഭവിക്കുന്നു അങ്ങനെ പല പല ചോദ്യങ്ങളായിരുന്നു അതിന്റെ ഉത്തരവൊക്കെ തേടാൻ ആഗ്രഹിച്ചു പല പല സ്പിരിച്വൽ ഓർഗനൈസേഷൻ്റെ അടുത്തും പോയി എല്ലാ ഇടത്തും പോയിട്ടും ഒരു ഉത്തരവും കിട്ടുന്നില്ല അവർ എഴുതിയ പല ബുക്കുകളും വായിച്ചു നോക്കി അവരെന്താ എഴുതിയെന്ന് അവർക്ക് പോലും അറിഞ്ഞുകൂടാ ചോദ്യങ്ങൾക്ക് ഉത്തരവൊന്നും കിട്ടുന്നില്ല അന്നേരം അവർക്കേ മനസ്സിലാവുന്നില്ല പിന്നെ നമുക്ക് എന്ത് മനസ്സിലാവാനാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ച് എവിടെയാണ് എന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടുന്നത് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരോ എന്നെ പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രോഗ്രസ് സെന്റർ ഉണ്ട് അന്നേരം എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു അവിടോട്ട് പോവാൻ കാരണം തിലകമൊക്കെ നോക്കി തന്നെ നല്ല വിചിത്രമായിട്ടുള്ള തിലകം ഇങ്ങനെയുണ്ടോ കുറി സാധാരണ കുറി എന്ന് പറഞ്ഞാൽ ഒന്ന് ഇങ്ങനെ ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടോ ഇത് ഇവിടുന്ന് ഇവിടം വരെ ഇത് എന്തൊരു കുറിയാണെന്നൊക്കെ വിചാരിച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ ഷോക്കിംഗ് ആയിട്ടാണ് ഇങ്ങനെ ആൾക്കാരുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ എന്ന് ഞാൻ ആ ഇസ്കോൺ സെന്ററിൽ ആദ്യമായിട്ട് കയറിയോ ഇപ്പോഴും മറക്കാൻ പറ്റത്തില്ല ഒരു പ്രത്യേക അനുഭൂതിയാണ് അതായത് കാലാകാലങ്ങളായിട്ട് നമ്മൾ അന്വേഷിച്ചിരിക്കുന്ന ഒരു വീട്ടിൽ തിരിച്ചെത്തുന്ന മാതിരി ഒരു അനുഭൂതിയായിരുന്നു ആ ഒരു പ്രതീതി ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല അന്നേരം ശ്രീല പ്രഭുപാദജി യഥാർത്ഥത്തിൽ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് വേണ്ടി ഒരു വീട് സൃഷ്ടിച്ചിരിക്കുകയാണ് ഹരേകൃഷ്ണ പ്രസ്ഥാനം അത് എവിടെയായാലും നമ്മൾ ഏത് ചെറിയ സെന്റർ ആയാലും വലിയ സെന്റർ ആയാലും നമ്മൾ അവിടെ കയറി ചെല്ലുമ്പോൾ ആ ഒരു അനുഭൂതി നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അന്നേരം അവിടെ ചെന്നപ്പോൾ ശ്രീ രാധാ കുഞ്ചബിഹാരിയെ ഞാൻ കണ്ടു കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു എന്തൊക്കെയോ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ചോദിക്കാനൊന്നും തോന്നില്ല എന്തോ എന്തോ ഒരു അനുഭൂതിയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു എന്നിട്ട് പുറത്തിറങ്ങി വന്നപ്പോൾ ഭഗവത്ഗീത കണ്ടു ശ്രീ പ്രഭുപാദജിയുടെ ആ സൈസ് കണ്ടപ്പോഴേ എനിക്ക് വളരെ ഇഷ്ടം വളരെ ചെറിയ നല്ല കണ്ടു കഴിഞ്ഞാൽ ചോക്ലേറ്റ് മാതിരി ഇരിക്കും ആ ഭഗവത്ഗീത കണ്ടപ്പോൾ അന്നേരം ആ പാക്കിംഗ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം എൻ്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു എപ്പോഴെങ്കിലും പഠിക്കണമെങ്കിൽ ഭഗവത്ഗീത എന്തായാലും പഠിക്കണം ആധ്യാത്മികപരമായിട്ട് എന്തെല്ലാം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന ഒരേ ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയാണ് അതെല്ലാവരും പഠിച്ചിരിക്കണം എന്ന് എൻ്റെ അച്ഛൻ എപ്പോഴും എന്നോട് പറയുന്നു അന്നേരം അത് അങ്ങനെ ഓർമ്മ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഭഗവത്ഗീത എടുത്തു വീട്ടിൽ വന്നിട്ട് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് എഞ്ചിനീയറിംഗിന്റെ പരീക്ഷ നടക്കുവാണ് പക്ഷെ ഒന്നും തോന്നുന്നില്ല പഠിക്കാൻ കാരണം അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നടക്കുമ്പോൾ എന്ത് ചെയ്തു വാതിലൊക്കെ അടച്ചു വിളിച്ചു എന്നിട്ട് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അകത്തിരുന്ന് ഞാൻ ഭഗവത്ഗീത വായിക്കുക അങ്ങനെ ഓരോ ദിവസവും ഭഗവത്ഗീത വായിക്കും തോറും
എന്റെ എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരം പ്രഭുപാദ്ജി പറയുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ മുഴുവൻ ഭഗവത്ഗീതയും കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്ക് എല്ലാം മനസ്സിലായി, പക്ഷെ ഒന്നും മനസ്സിലായില്ല. അതാണ് പ്രഭുപാദന്റെ ബുക്ക് ആദ്യമായിട്ട് വായിക്കുമ്പോൾ കിട്ടുന്ന എന്തോ ഒരു അനുഭൂതി ഉണ്ട്, പക്ഷെ ഇത് എന്താണെന്ന് വാക്കുകളിൽ പറയാൻ പറ്റത്തില്ല. എന്തോ തൊട്ടറിഞ്ഞിട്ടുണ്ട്, എന്തോ സ്പർശിച്ചിട്ടുണ്ട്, പക്ഷെ അത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അത് പിന്നെ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ് മനസ്സിലായത്, ഇതാണ് മനസ്സിലായത് എന്ന് നമുക്ക് മനസ്സിലാവും. പ്രഭുപാദന്റെ ഗ്രന്ഥങ്ങളൊക്കെ ഒരുപാട് മാജിക് ഉള്ള ഒരു ഗ്രന്ഥ ബുക്കുകളാണ്. ഇങ്ങനെ ഒരു ഗ്രന്ഥകർത്താവ് ഈ ലോകത്തിലില്ല, ഇനി ഉണ്ടാകത്തുമില്ല. കാരണം ഓരോ പേജുകളിലും ഓരോ വാക്കുകളിലും ഒരുപാട് രഹസ്യങ്ങൾ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ്. നമ്മൾ എന്താണോ തേടുന്നത് അത് പ്രഭുപാദന്റെ ബുക്കിന്റെ പ്രത്യേകതയാണ്. നമ്മൾ എന്താണോ അന്വേഷിക്കുന്നത് കറക്റ്റ് അത് തന്നെ കിട്ടുന്നത്. ഒരിക്കൽ ശ്രീല പ്രഭുപാദജിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ഒരാൾ വലിയ ടെൻഷനിലിരിക്കുവായിരുന്നു. അന്നേരത്തേക്ക് ആ ഒരു ടെൻഷനിൽ ഇത് ഇരിക്കുന്ന സമയത്ത് തന്നെ എന്താണ് ആ ഒരു ബുക്ക് കണ്ടെത്തി, എന്നിട്ട് ആദ്യത്തെ പേജ് തുറന്ന് നോക്കിയതും എന്താണോ അദ്ദേഹം അന്വേഷിച്ചത് അത് തന്നെ കിട്ടിയത്. അതുകൊണ്ട് ഒരുപാട് മിറാക്കിൾസ് ഉള്ള ഒരു ബുക്കാണ്. അതിനെ കുറിച്ച് എന്ത് പറയാനാണ്? അന്നേരം എല്ലാ ഭക്തജനങ്ങളും നമ്മുടെ ഹരികൃഷ്ണ പ്രസ്ഥാനത്തിൽ വരുന്നത് രണ്ട് കാരണത്താലായിരിക്കും. ഒന്നീ പ്രസാദം, അല്ലെങ്കിൽ ബുക്ക്. ഇത് രണ്ടും എനിക്ക് ഒരുപോലെ കിട്ടിയത്. ആദ്യം ബുക്ക് വായിച്ചപ്പോഴത്തേക്ക് ഇഷ്ടം തോന്നി, പക്ഷെ ഇസ്കോണിനോട് അത്ര താല്പര്യം തോന്നിയില്ല. ഇങ്ങനെയുള്ളൂ, പ്രഭുപാദ കൊള്ളാം, ഭക്തര് ഇങ്ങനെയൊക്കെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെ നാമം ജപിക്കേണ്ടൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷെ പ്രസാദം അകത്തോട്ട് കഴിച്ചപ്പോഴത്തേക്ക് എന്തായി മനസ്സിലായി, തീർച്ചയായിട്ടും. കാരണം അകത്ത് മാലിന്യങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് നാമം ജപിക്കാൻ തോന്നത്തില്ല. പക്ഷെ ഭഗവാന്റെ ആ ഒരു കാരുണ്യമാകുന്ന ആ ഒരു പ്രസാദം കഴിക്കുമ്പോൾ എന്താണ് നാമം ജപിക്കാൻ തോന്നും. കാരണം ഭാഗ്യം വേണം, ഭാഗ്യമുള്ളവർക്കേ നാമം ജപിക്കാൻ പറ്റൂ. അങ്ങനെ എനിക്കും കോണ ഭാഗ്യവാൻ ജീവ ലോട്ടറി അടിച്ചു എന്ന് പറയുമ്പോൾ, അല്ലാതെ എന്ത് പറയണം, അല്ലാതെ ഞാൻ അന്വേഷിച്ചു എന്ന് വന്നതല്ല. പ്രഭുപാദന്റെ കാരുണ്യം, ഗുരുമഹാരാജന്റെ കാരുണ്യം, വൈഷ്ണവന്റെ കാരുണ്യം, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇന്നത്തെ തുടങ്ങാം അല്ലേ ബ്രോ? കേൾക്കാൻ പറ്റത്തില്ല ബ്രോ, മൈക്ക് വയ്ക്കുമ്പോൾ കേൾക്കാം. ചാറ്റ് ചെയ്താൽ മതി, മെസ്സേജ് ചെയ്താൽ മതി, തുടങ്ങാം. മെസ്സേജ് ചെയ്താൽ ഓക്കെ ബ്രോ, ഇന്നത്തെ ടോക്ക് ആരംഭിക്കാം. അന്നേരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ധ്രുവ മഹാരാജാവിനെ കുറിച്ചാണ്. അതുകൊണ്ട് നമുക്ക് വി ക്യാൻ ബിഗിൻ വിത്ത് പ്രേയേഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ കീർത്തൻ. ജയ രാധ മാധവ ജയോ കുഞ്ജ ബിഹാരി ജയ രാധ മാധവ ജയോ കുഞ്ജ ബിഹാരി ജയ രാധ മാധവ ജയോ കുഞ്ജ ബിഹാരി ജയ ഗോപീ ജന വല്ലഭ ജയോ ഗിരിവര ധാരി ജയോ ഗിരിവര ധാരി ജയോ യശോദാനന്ദ ജയോ വ്രജ ജന രഞ്ജന ജയോ യശോദാനന്ദ ജയോ വ്രജ ജന രഞ്ജന ജയോ യമുന പീരവന ചാരി ജയോ കുഞ്ജ ബിഹാരി ജയോ യമുന പീരവന ചാരി ജയോ കുഞ്ജ ബിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ കൃഷ്ണ
Rama Rama Hare Hare गोलोक प्रेम धना हरि नाम संकीर्तन की जय श्लोक उपाध जी की जय निताय गौर प्रेमानंदे हरि हरि बोल ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ ധ്രുവചരിതമാണ്. ധ്രുവചരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യമാണ്. ധ്രുവ മഹാരാജിൽ നിന്നും നമുക്ക് ഒരുപാട് പ്രചോദനം ലഭിക്കും. 5 വയസ്സുള്ള ഒരു കുട്ടി ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. ഈ പ്രപഞ്ചങ്ങളും ഈ നക്ഷത്രങ്ങളും എങ്ങനെ ചലിക്കുന്നു അതിനെ തന്നെ മാറ്റിമറിച്ചു. ഒരു ഭക്തന്റെ ദൃഢവിശ്വാസം, ദൃഢനിശ്ചയം, എന്ത് ചെയ്യാൻ പറ്റും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ധ്രുവചരിതം. ചൈതന്യ മഹാപ്രഭു, സാക്ഷാൽ ഭഗവാൻ കൃഷ്ണന്റെ തന്നെ അവതാരമായ സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു, ഭഗവാൻ എല്ലാ ദിവസവും ഗദാധർ പണ്ഡിത് സാക്ഷാൽ ശ്രീമതി രാധിക, ശ്രീമതി രാധികയുടെ അടുത്ത് എത്തുമ്പോൾ എല്ലാ ദിവസവും ഗദാധർ പണ്ഡിത് ഭാഗവതം ഇങ്ങനെ പറയുക. അന്നേരം ചൈതന്യ ചരിതാമൃതം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചൈതന്യ ചരിതാമൃതം ആധ്യാത്മിക കാര്യത്തിന്റെ PhD, അതിൽ പറയുന്നത് എല്ലാ ദിവസവും സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു വന്ന് ഗദാധർ പണ്ഡിതിൽ നിന്ന് കേട്ടിട്ടുള്ള ചരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഹ്ലാദ ചരിതവും ധ്രുവചരിതവുമാണ്. ഇത് ചൈതന്യ മഹാപ്രഭുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് സാക്ഷാൽ കൃഷ്ണൻ, ഗദാധർ പണ്ഡിത് എന്ന് പറഞ്ഞ സാക്ഷാൽ ശ്രീമതി രാധിക. പക്ഷെ അവരൊന്നിച്ചു വരുമ്പോൾ രാസലീലയെ കുറിച്ചും അല്ല കൂടുതലും ചർച്ച ചെയ്യുന്നത്. കൂടുതലും ചർച്ച ചെയ്യുന്ന ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്രുവചരിതവും പ്രഹ്ലാദ ചരിതവുമാണ്. ഇതാണ് മഹാപ്രഭുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2 ലീലകൾ. എന്നാൽ നമ്മുടെ ഭക്തജീവിതത്തിലും നമ്മൾ ഭക്തിയിൽ വന്നതിന് ശേഷം നമ്മുടെ ലക്ഷ്യം ഗോലോക വൃന്ദാവനമാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ എവിടെയാണ് അത് നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം. നമ്മൾ ഇപ്പോൾ എവിടെയാണ് എന്നതിനെ കുറിച്ചൊരു പൂർണ്ണ ബോധം തരുന്ന ചരിതമാണ് പ്രഹ്ലാദ ചരിതവും ധ്രുവചരിതവും. ഈ 2 ചരിതവും നമ്മുടെ ജീവിതത്തിൽ ഒരു മാർഗദർശിയായിട്ട് നമ്മുടെ മുന്നിൽ എപ്പോഴും വയ്ക്കും. ഈ 2 ചരിതവും നമ്മുടെ ജീവിതത്തിൽ ഒരു മാർഗദർശിയായിട്ട് വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒരുപാട് പ്രചോദനം ലഭിക്കും. ധ്രുവചരിതത്തിൽ നിന്നും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി എത്ര വലിയ ത്യാഗവും ദൃഢനിശ്ചയവും വേണം എന്ന് നമുക്കൊരു പ്രചോദനം ലഭിക്കും. എന്നിട്ട് പ്രഹ്ലാദ ചരിതത്തിൽ നമുക്ക് എന്താണ് പഠിക്കാൻ പറ്റുന്നത്? ഇത്രയധികം ദൃഢനിശ്ചയം നമ്മൾ പ്രകടിപ്പിക്കുമ്പോഴും നമുക്കെതിരെ ഒരുപാട് ബുദ്ധിമുട്ടുകളും യാതനകളും വരും. പക്ഷെ അതൊക്കെ പ്രഹ്ലാദൻ എങ്ങനെയാണോ സഹിച്ചത്, ക്ഷമിച്ചത്, അതേപോലെ തന്നെ സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോകും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എപ്പോഴും ഭഗവാന്റെ ഉജ്ജ്വലമായിട്ടുള്ള ഗോപികമാരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക നമ്മൾ ആ ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ല. നമ്മുടെ ഇപ്പോഴത്തെ തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭൗതിക ലോകത്തിൽ സാധാരണ ബദ്ധാത്മാവാണ് നമ്മൾ എപ്പോഴും. അന്നേരം ഒരു നല്ല സാധകൻ എങ്ങനെ ഇരിക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ധ്രുവനിൽ നിന്നും പ്രഹ്ലാദൻ മഹാരാജിൽ നിന്നും. അന്നേരം പലപ്പോഴും നമ്മൾ വിചാരിക്കും ധ്രുവൻ എന്ന് പറയുന്നത് പരിശുദ്ധ ഭക്തനല്ലോ, പരിശുദ്ധ ഭക്തൻ തന്നെയാണ്. എങ്ങനെയാണോ അർജുനന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അർജുൻ എങ്ങനെയാണോ മായയിൽ പെട്ടു എന്ന് നമ്മൾ തോന്നുന്നത്, അതേപോലെ ധ്രുവനും നമ്മുടെ മുന്നിൽ ഒരു അങ്ങനെ ഉള്ള രീതിയിൽ കാണുകയാണ് നമ്മൾ. അന്നേരം ധ്രുവന്റെ അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിൽ അതേക്കുറിച്ച് ചർച്ച ചെയ്യുമോ? അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ധ്രുവൻ വെറും 5 വയസ്സുള്ള കുട്ടി. ആ കുട്ടിയുടെ ആ ഒരു ദൃഢനിശ്ചയം, ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഇത്രയും ദൃഢനിശ്ചയം പ്രകടിപ്പിക്കാൻ പറ്റും ആർക്കെങ്കിലും? ദേവന്മാർക്ക് പോലും അസാധ്യമായിട്ടുള്ള തപസ്സാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ദേവന്മാർക്ക് പിന്നെ മുന്നോട്ട് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ, ശ്വാസം മുട്ട് ഉണ്ടായപ്പോൾ അവരെല്ലാരും ഭഗവാന്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുകയാണ്, ഇനി ഇങ്ങനെ ഒരു തപസ് ആരും ഇനി മുന്നോട്ട് ചെയ്യത്തില്ല, അത്രയ്ക്ക് കഠിന തപസ്സാണ് ധ്രുവൻ ചെയ്യുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ അത്രയധികം ഇഷ്ടപ്പെട്ടു ധ്രുവന്റെ ആ ഒരു ഇത്. അന്നേരം നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും തീർച്ചയായിട്ടും ഭൗതിക ലാഭത്തിന് വേണ്ടിയല്ലേ ചെയ്തത്. അന്നേരം ഭൗതിക ആഗ്രഹം തെറ്റില്ല, പക്ഷെ ആ ഭൗതിക ആഗ്രഹത്തെ നിറവേറ്റാൻ വേണ്ടി നമ്മൾ മറ്റ് ആൾക്കാരെ ആശ്രയിക്കുമ്പോഴാണ് തെറ്റ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ധ്രുവൻ ആഗ്രഹിച്ചത് ഭൗതിക ആഗ്രഹമാണോ? ഒരു അച്ഛന്റെ മടിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതൊരു കുട്ടിക്കും ധാർമ്മികപരമായിട്ട് ഉള്ള ഒരു അവകാശമുണ്ട്.
അതിനെ നിരസിച്ചപ്പോൾ അതിലോർത്തുള്ള ഒരു വിഷമമാണ്. അന്നേരം ഭൗതിക ആഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ശരീരത്തെ നിലനിർത്താനും നമ്മൾക്ക് സ്വാഭാവികമായിട്ട് ധാർമ്മികപരമായിട്ട് നമുക്ക് ലഭിച്ച കാര്യങ്ങൾ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. ഈശോപനിഷത്തിൽ നമ്മൾ പഠിക്കുന്നില്ലേ, ഇതാണ് ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാന്തൻ ജഗത്തേന തെക്വേന ബുഞ്ചിത മാകൃത കശ്യസ്വിദ്ധം. അതായത് നമുക്ക് നമ്മുടെ കോട്ട ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. നമ്മുടെ കോട്ട, അതായത് നമുക്ക് നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങൾ അഥവാ തടസ്സപ്പെടുകയാണെങ്കിൽ അതിന് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ്? അത് തെറ്റില്ല. എന്നാൽ ധ്രുവ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇതിൽ മുന്നോട്ട് കടക്കുന്നതിന് മുമ്പേ നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥന വെച്ച് തുടങ്ങാം. ഓം അജ്ഞാനതിമിരന്തസ്യ, ആദ്യം നമുക്ക് ഭഗവത്ഗീത ഭാഗവതമൊക്കെ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പേ എപ്പോഴും ഓം വെച്ച് തുടങ്ങണം. ആദ്യം നമുക്ക് ഭഗവാനെ സ്തുതിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടികി കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനാശ്ലാഘായ ചക്ഷുരോന്മീലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാൻവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാൻവിതംശ്ച ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനേ നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം ഭംഗും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. അന്നേരം ധ്രുവ മഹാരാജാവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഭൗതിക ലോകത്തിൽ ഭഗവാനെ കേന്ദ്രീകരിച്ച് ജീവിക്കാൻ എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് വളരെയധികം മനോഹരമായിട്ട് പറയുന്നത്. അതിൽ എടുത്തു പറയുന്ന ഒരു ശ്ലോകം ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇവിടെ ശ്രീമദ് ഭാഗവത്തിലെ 4-ാം സ്കന്ധത്തിലാണ് നമുക്കിത് വരുന്നത്. അന്നേരം 4-ാം സ്കന്ധത്തിൽ എടുത്തു പറയുന്ന ഒരു ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ധ്രുവസ്തുതി കഴിഞ്ഞതിന് ശേഷം അവസാന ധ്രുവസ്തുതി, അതെല്ലാം നമുക്ക് വളരെയധികം ഒരു പ്രചോദനം നൽകുന്ന ഒരു ശ്ലോകമാണ്. അതായത് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ധ്രുവനിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും ഒരു സാധകൻ എങ്ങനെ ഇരിക്കണം. അന്നേരം ആ സാധകന്റെ പരമപക്വ അവസ്ഥയിൽ എത്തുന്ന ഒരു സ്റ്റേജാണ് പ്രഹ്ലാദന്റെ എന്ന് പറയുന്നത്. അന്നേരം കുറഞ്ഞ പക്ഷം നമ്മൾ ധ്രുവന്റെ സ്റ്റേജിലെങ്കിലും നിൽക്കുകയാണെങ്കിൽ, ധ്രുവൻ എന്ന് പറഞ്ഞാൽ സാധാരണ സ്റ്റേജ് അല്ല, ആലോചിച്ചു കൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ ആ 5 വയസ്സുള്ള ഒരു കുട്ടിയായിട്ടും ആ ഒരു ഭഗവാനെ കുറിച്ചുള്ള ഒരു സ്നേഹം, ഭഗവാനെ കുറിച്ചുള്ള ഒരു ഭക്തി, അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അന്നേരം ഇവിടെ പറയാം നമുക്ക് എന്താണ് ആ ശ്ലോകത്തിൽ പറയുന്നതെന്ന്. ഇവിടെ പറയുന്ന ശ്ലോകം നിങ്ങൾ ഈ ഇതുണ്ടെങ്കിൽ എടുക്കാം, ശ്രീമദ് ഭാഗവത്തിലെ 4-ാം സ്കന്ധത്തിലെ 9-ാം അധ്യായത്തിലെ 17-ാം ശ്ലോകമാണ്. സത്യാശീഷോ ഹി ഭഗവൻ സ്തവ പാദപത്മം ആശീസ്തദാനുഭജത പുരുഷാർത്ഥമൂർത്തേ അപി ഏവം അര്യ ഭഗവാൻ പരിപാതിദീനൻ വാശ്രേവ വത്സകം അനുഗ്രഹ കാതരോസ്മാൻ
ഇതിൽ നമുക്ക് എപ്പോഴും പ്രചോദനം നൽകുന്ന ഈ ഒരു ശ്ലോകമാണ് ലാസ്റ്റിലെ രണ്ട് വരികൾ. വാശ്രേവ വത്സകം അനുഗ്രഹ കാതുരോസ്മാൻ. ഇതിൽ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധ്രുവൻ പറയുകയാണ്, പൊതുവേ അങ്ങയുടെ പരിശുദ്ധ ഭക്തി ഉള്ള ഭക്തജനങ്ങൾക്ക് അങ്ങയുടെ തൃപ്പാദമല്ലാതെ വേറൊന്നതിലും താല്പര്യമില്ല. ഈ ലോകം മുഴുവൻ ഭരിക്കാൻ ലഭിച്ചാലും അവർക്ക് താല്പര്യമില്ല. അതാണ് യഥാർത്ഥത്തിൽ അങ്ങയുടെ ഭക്തിയുത സേവനത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് വേറൊന്നിലും താല്പര്യമില്ല. പക്ഷെ എന്നെ പോലെ അധമനായിട്ടുള്ള വ്യക്തിക്ക്, അധമനായിട്ടുള്ള ഭക്തൻ തന്നെയാണ് പറയുന്നത് ധ്രുവൻ, അങ്ങ് വലിയ ഒരു കരുണാകരനാണ്. കാരണം എന്തുകൊണ്ടാണ്, എങ്ങനെയാണോ പശു, ഉദാഹരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗുരുവായൂർ ഈ സെന്ററിൽ പശുക്കുട്ടികളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും പശുക്കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. പശുക്കുട്ടി ജനിച്ചിട്ട് പശുക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. എന്നോട്ടാ പോകേണ്ടത്, എന്തിനു പോകണം, ഇത് തെറ്റാണ്, അല്ലെങ്കിൽ ഇവിടെ പോയ ആപത്തുണ്ട്, ഒന്നും ആ പശുക്കുട്ടിക്ക് അറിയത്തില്ല. ഓട്ടം തന്നെ ഓട്ടമാണ്. അന്നേരം ആ പശുക്കുട്ടി ജനിച്ച ഉടൻ തന്നെ അമ്മയെ കെട്ടിവെക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് വലിയ ടെൻഷനാണ്. അമ്മ ഉടനെ ശ്വാസം മുട്ടി, എന്ത് പോവും, എന്റെ കുട്ടി എവിടെ പോവും, എന്തെങ്കിലും സംഭവിക്കോ, എന്തെങ്കിലും സംഭവിക്കോ, എപ്പോഴും പശുവിന് ടെൻഷനാണ്. അന്നേരം ഇവിടെ ധ്രുവ മഹാരാജ് പറയുകയാണ്, പരിശുദ്ധ ഭക്തർക്ക് സത്യം പറഞ്ഞ ഈ ലോകത്തിൽ ഒന്നും വേണ്ട. പക്ഷെ എന്നെ പോലുള്ള അധമരായിട്ടുള്ള വ്യക്തി, അധമമായിട്ടുള്ള ഭക്തർ, ഇന്ന് ഇത് അദ്ദേഹത്തിന്റെ എന്തു പറയുന്നേ ഒരു വിനയത്വം കൊണ്ട് അദ്ദേഹം പറയുന്നതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ലെവൽ എത്രയാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പൊതുവെ പരിശുദ്ധ ഭക്തർ ഒരിക്കലും വിചാരിക്കത്തില്ല അവർ പരിശുദ്ധ ഭക്തരാണെന്ന്. അന്നേരം ധ്രുവ മഹാരാജ് പറയുകയാണ്, പശുക്കുട്ടിക്ക് സ്വന്തം സംരക്ഷണത്തിനെ കുറിച്ച് ടെൻഷൻ ഇല്ല, പക്ഷേ പശുവിന് എപ്പോഴും ടെൻഷൻ ആയിരിക്കും. അന്നേരം പശുക്കുട്ടിയേക്ക് എപ്പോഴും പാല് കൊടുക്കാനുള്ള വ്യഗ്രതയിലായിരിക്കും പശു. അതേപോലെ തന്നെ ഭഗവാനെ, എനിക്ക് എന്താണ്, എനിക്ക് ശ്രേയസ്കരമെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും അറിയത്തില്ല, പക്ഷെ അങ്ങ് എന്നെ എങ്ങനെയാണോ പശുക്കുട്ടിയെ സംരക്ഷിക്കുന്നത്, അതേപോലെ എന്നെ സംരക്ഷിക്കുക എന്നാണ് അപ്രതി. എത്ര മനോഹരമായിട്ടുള്ള സ്ഥിതിയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ധ്രുവ മഹാരാജാവിന്റെ ലെവൽ എന്താണ്. അന്നേരം നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കുക, നമ്മൾ ഭഗവാന്റെ ഉയർന്ന തത്വങ്ങളൊക്കെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കുക നമ്മൾ ഇപ്പോൾ എവിടെയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ നിന്നേ നമുക്ക് തുടങ്ങാൻ പറ്റൂ. അന്നേരം ധ്രുവ മഹാരാജ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രഹ്മദേവന്റെ ആ ഒരു മകനായിട്ടുള്ള സ്വയംഭൂ മനു, അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ, അതിലൊരാളാണ് ഉത്താനപാദൻ. അന്നേരം ഉത്താനപാദന്റെ മകനാണ്, രണ്ട് ഭാര്യമാരുണ്ട്, സുരുചിയും സുനീതിയും. അന്നേരം സുരുചി രണ്ടാമത്തെ ഭാര്യയാണ്, ആദ്യത്തെ ഭാര്യയാണ് സുനീതി. സുനീതിയുടെ മകനാണ് ധ്രുവൻ. അന്നേരം ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നത് തന്നെ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മൈത്രേയ ഋഷി വിതുരനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഈ കഥ. എന്നാൽ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ മനസ്സിലാക്കിയത്. കാരണം ഭഗവാന്റെ അവതാര ഉദ്ദേശം, ഭഗവാൻ അവതാരിയാണ്, ഭഗവാൻ തിരിച്ച് ധാമത്തിലേക്ക് പോകുന്ന സമയത്ത് ഭഗവാൻ ഉദ്ധവരോട് പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾ കേൾക്കാൻ മൈത്രേയ ഋഷി അവിടെ വന്നിരുന്നു. അന്നേരം ഇതിനെക്കുറിച്ച് പിന്നെ വിതുരർ പല സ്ഥലങ്ങളും, കാരണം അദ്ദേഹത്തെ ഈ അധർമ്മമാണ് കൗരവർ ചെയ്യുന്നത് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, ഭഗവാനെ ഇൻസൾട്ട് ചെയ്തു എന്നൊക്കെ അറിഞ്ഞപ്പോ ഇദ്ദേഹത്തിന് വളരെ വിഷമമായിട്ട് പറഞ്ഞു, ധൃതരാഷ്ട്രേ, ഈ ഒരു ഒരുത്തൻ എന്ന് ജനിച്ചോ അന്ന് മുതലാണ് ഈ കുരുവംശത്തിന്റെ നാശം തുടങ്ങിയത്, ഇവനെ പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്ര എന്ത് ചെയ്യണോന്ന് അറിയാതെ ഇങ്ങനെ ഉണ്ടാതിരുന്നപ്പോൾ ദുര്യോധനൻ ഉടനെ പറഞ്ഞു, നിങ്ങളാണ് ആദ്യം പുറത്തു പോകേണ്ടത്, ചോറ് ഇവിടെയും കൂർ അവിടെയും എന്നുള്ള രീതിയിലൊക്കെ വളരെയധികം ആക്ഷേപിച്ച് സംസാരിച്ചു. അന്ന് വിതുരൻ അവിടുന്ന് ഇറങ്ങുകയാണ്. അതിനുശേഷം പല പല തീർത്ഥ സ്ഥലങ്ങളിലും സന്ദർശിച്ചു. അങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ അദ്ദേഹം ഉദ്ധവരെ കണ്ടു, കെട്ടിപ്പിടിച്ചു, എന്നിട്ട് ചോദിച്ചു, ഭഗവാനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഉദ്ധവർ വേറൊരു തലത്തിലേക്ക് പോയി, ആധ്യാത്മിക തലത്തിൽ. കാരണം ഭഗവാനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ആ ഒരു രോമാഞ്ചമുണ്ടായി, കണ്ണിൽ നിന്നൊക്കെ ധാരധാരയായിട്ട് കണ്ണീര് വരാൻ തുടങ്ങി. കാരണം ഭഗവാന്റെ വിരഹത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഉദ്ധവർ. അങ്ങനെ പല കാര്യങ്ങളും ചർച്ച ചെയ്തു. അവസാനം കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, മൈത്രേയ ഋഷി ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു, അങ്ങ് അദ്ദേഹത്തിൽ നിന്ന് തന്നെ കേൾക്കണം എന്ന് അഭ്യർത്ഥിച്ചു. അതിന് കാരണമുണ്ട്. കാരണം എന്താണ്, വിതുരർ മൈത്രേയ ഉദ്ധവരെ സംബന്ധിച്ചോളം മുതിർന്ന വ്യക്തിയാണ്.
അന്നേരം മുതിർന്ന ഭക്തനെ ഞാൻ ആരാണ് ഉപദേശിക്കാൻ എന്നുള്ള ഒരു വിനയത്വം കൊണ്ട്. പക്ഷെ ഉദ്ധവരെ നോക്കിയാണെങ്കിൽ സാക്ഷാൽ ഭഗവാന്റെ പാർഷദനാണ്. അന്നേരം അതിന് അങ്ങനെയുള്ള ഉദ്ധവൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു എളിമത്വം, അദ്ദേഹം പറഞ്ഞു മൈത്രേയ ഋഷി ഇതെല്ലാം കേട്ടിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് അങ്ങ് കേൾക്കണം എന്ന് പറഞ്ഞിട്ടാണ് മൈത്രേയ ഋഷി എടുത്തെടുത്ത് പറഞ്ഞു നടക്കുന്നത്, പറഞ്ഞു വിടുന്നതും. അന്നേരം ഭഗവാൻ തന്നെ പറഞ്ഞ പല കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യുകയാണ്. അന്നേരം മൈത്രേയ ഋഷി ആ ഭാഗവതം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ധ്രുവ ചരിത്രത്തിലോട്ട് എത്തുവാണ്. കാരണം സൃഷ്ടിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, കർദമമുനിയെ കുറിച്ച് ചർച്ച ചെയ്തു, പിന്നെ ഭഗവാന്റെ കപില അവതാരത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. അതിനുശേഷം ഇങ്ങനെ ചർച്ച ചെയ്ത് ആ ചർച്ച ഒടുവിൽ ധ്രുവചരിതത്തെ കുറിച്ച് എത്തുകയാണ്. അങ്ങനെയാണ് ധ്രുവചരിതം തുടങ്ങുന്നത്. അന്നേരം അവിടെ പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം പറയുന്ന കാര്യം ഇതാണ്, ആ ഒരു സംഭവം നടക്കുന്നത്, സംഭവ വികാസങ്ങൾ പറഞ്ഞു കൊടുക്കുക തുടങ്ങുകയാണ്. അത് രംഗം ഇങ്ങനെയാണ്, ഉത്താനപാദ മഹാരാജാവ് ഇങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് ഉത്തമൻ, അതായത് സുരുചി, രണ്ടാമത്തെ ഭാര്യയുടെ മകൻ, ഉത്താനപാദന്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ധ്രുവന് വലിയ മോഹം അച്ഛന്റെ മടിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഓടി ഇങ്ങനെ വരികയാണ്. പാവം കുട്ടി, 5 വയസ്സേ ഉള്ളൂ. അതിന് അടുത്ത് വന്നിട്ട് ഇങ്ങനെ അച്ഛന്റെ മടിയിൽ നിന്ന് തൊട്ടു. പക്ഷെ അച്ഛൻ നോക്കണേ തിരിഞ്ഞു ഓടി നോക്കിയില്ല, സ്വന്തം അച്ഛനാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു സുരുചി, സുരുചി എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാര്യ. അന്നേരം ഇങ്ങനെ വിഷമിച്ച് ധ്രുവൻ ഇങ്ങനെ കേറാൻ നോക്കുമ്പോൾ, കൊച്ചുകുട്ടിയല്ലേ എങ്ങനെ കേറാനാണ്, സിംഹാസനം അതിന്റെ മുകളിൽ ഇദ്ദേഹം ഇരിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ ചാടി ഇങ്ങനെ പിടിച്ചു കേറാൻ തുടങ്ങുകയാണ്, കൊച്ചുകുട്ടിയല്ലേ. പക്ഷേ ഉത്താനപാദൻ തിരിഞ്ഞു പോലും നോക്കിയില്ല. അന്നേരം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയായിരിക്കും പലപ്പോഴും, നമ്മൾ ആരെയാണോ ആശ്രയിച്ച് നിൽക്കുന്നത് അവർ തന്നെ നമ്മളെ തിരസ്കരിക്കും. അന്നേരം വേണമെങ്കിൽ അന്നേരം നമുക്ക് അവരെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് ജീവിതം ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഭഗവാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ധ്രുവൻ അതല്ല ചെയ്തത്, പോവും വഴി കണ്ടെത്തി, എന്നേക്കുമായിട്ട് ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിന് വേണ്ടി ഒരു സൊല്യൂഷൻ കണ്ടെത്തി ഭഗവാന്റെ അനുഗ്രഹത്താൽ. അതുകൊണ്ട് എത്ര വലിയ ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നാലും ആ ബുദ്ധിമുട്ടൊന്നും ഒരു ബുദ്ധിമുട്ടല്ല ഭഗവാൻ ഹരിയുടെ നാമം ജപിക്കുകയാണെങ്കിൽ. അതാണ് നമ്മൾ ധ്രുവചരിതത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് അദ്ദേഹത്തിന് തന്നെ അർഹതപ്പെട്ട അച്ഛന്റെ മടിയിൽ പോലും അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുന്നില്ല. ധ്രുവന് സിംഹാസനത്തിൽ ഇരിക്കണമെന്നല്ല ആഗ്രഹം, അതിന് ആ അച്ഛന്റെ മടിയിൽ ഇരിക്കുക എന്നതാണ് ആഗ്രഹം. പക്ഷെ സുരുചി എന്താണ് വിചാരിക്കുന്നത്, ഇവന് ഇപ്പോഴേ സിംഹാസനത്തിൽ ഇരിക്കാൻ മോഹമോ? ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. നമ്മൾ ഒന്നും വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ പേരിൽ അടിച്ചേൽപ്പിക്കും. അത് ശരി, ഇവൻ ഇതിനു വേണ്ടിയായിരിക്കും ഇത് ചെയ്യുന്നത്, അതിനു വേണ്ടിയായിരിക്കും ഇത് ചെയ്യുന്നത് എന്നൊക്കെ വിചാരിച്ച് എല്ലാവരും കുറ്റപ്പെടുത്തും. പക്ഷെ നമ്മൾ നമ്മുടെ ഭാഗത്ത് കുറ്റം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഭാഗത്ത് ധർമ്മം ഉണ്ടെങ്കിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും കാണും, അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതാണ് ധ്രുവചരിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ധ്രുവന് സിംഹാസനത്തിൽ ഇരിക്കാനല്ല മോഹം, ഒരു മകനെ സംബന്ധിച്ചിടത്തോളം അമ്മ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അച്ഛനല്ലേ, അച്ഛന്റെ മടിയിൽ ഇരിക്കുക എന്നൊരു അർത്ഥം മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ ഉടൻ തന്നെ സുരുചി ഓടി വന്നിട്ട് പറഞ്ഞു, വേണ്ട മോനെ, ഇത് നിനക്ക് ഇരിക്കാൻ പറ്റത്തില്ല, കളിച്ച് കളിച്ച് നീ സിംഹാസനത്തിൽ കയറി ഇരിക്കാൻ തുടങ്ങുവാണോ, ഇതിനുള്ള യോഗ്യത നിനക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നീ എന്റെ വയറ്റിൽ നിന്നല്ല ജനിച്ചത്, ഇനി ഈ ഇവിടെ മടിയിൽ ഇരിക്കണമെങ്കിൽ, ഈ ഒരു സിംഹാസനത്തിൽ നിനക്ക് ഇരിക്കണമെങ്കിൽ എന്താണ്, ഒരുപാട് തപസ്സികൾ നീ അനുഷ്ഠിക്കണം, സാക്ഷാൽ നാരായണനെ തപസ് ചെയ്യണം, നാരായണന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ നീ എന്റെ വയറ്റിൽ ഇനി അടുത്ത ജന്മത്തിലെങ്കിലും ജനിക്കാൻ പറ്റൂ, എന്നിട്ട് നീ ഇവിടെ വന്നിരിക്കാം എന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ചു, ഒരു കൊച്ചുകുട്ടിയെടുത്ത് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം? ചില വ്യക്തികൾ അങ്ങനെയാണ്, ഉള്ളില് അസൂയ കുശുമ്പൊക്കെ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതാണ് പ്രശ്നം. മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട സ്ഥാനം പോലും പിടിച്ചടക്കാനും അവരെ അതിൽ നിന്ന് തടയാനും ശ്രമിച്ചുകൊണ്ടിരിക്കും. സുരുചിയും അത് തന്നെ ചെയ്തു. ഇതാണ് അപരാധം എന്ന് പറയുന്നത്. അപരാധം എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഭഗവാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നടന്നു. ഈ അപരാധത്തിന് വലിയ തിക്ത അനുഭവമാണ് പിന്നെ സുരുചിയെ കാത്തിരുന്നത്. അതായത് സുരുചിയുടെ മകൻ കാട്ടുതീയിൽ മരിക്കുകയുണ്ടായി യക്ഷന്മാരാൽ, അങ്ങനെ ഗന്ധർവന്മാരാൽ മരിച്ചു. അതിന് ആ ഒരു വിഷമത്തിൽ മകൻ മരിച്ച ദുഃഖം അറിയാൻ മകനെ അന്വേഷിച്ച് ഇങ്ങനെ കാട്ടിൽ പോകുമ്പോൾ അതേ കാട്ടിൽ വെച്ച് തന്നെ കാട്ടുതീയിൽപ്പെട്ട് സുരുചിയും മരിക്കുകയാണ്. അന്നേരം നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം.
അറിഞ്ഞോ അറിയാതെയോ ഒരു വൈഷ്ണവനെ പോലും ഭഗവത് ഭക്തനെയും ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം ധ്രുവനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലേ വിഷമിപ്പിച്ചോളൂ, അതിനുശേഷം തിരിച്ചു വന്നതിന് ശേഷം അവരെല്ലാം ഒന്നിച്ച് നിൽക്കുകയാണ്. പക്ഷെ എന്നിട്ടും ധ്രുവൻ അതൊക്കെ മറന്നു. കാരണം ഉത്തമൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ചിറ്റമ്മയുടെ മകൻ മരിക്കുന്ന സമയത്ത് ആ ഒരു വിഷമം സഹിക്കാൻ പറ്റാതെ ധ്രുവൻ തന്നെ ആ ഒരു പ്രതികാരം തീർക്കാൻ വേണ്ടി അവർക്കെതിരെ യുദ്ധം ചെയ്യുകയാണ്. എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം, ഭക്തനോട് ചെയ്ത അപരാധത്തെ ഭക്തൻ മറന്നു, പക്ഷെ ഭഗവാൻ മറന്നില്ല. എന്തായാലും അത് നടന്നിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. നമ്മുടെ ഭക്തിയിലുള്ള ഏറ്റവും വലിയ തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഷ്ണവ അപരാധങ്ങളാണ്. അറിഞ്ഞോ അറിയാതെയോ ഭക്തരെ വേദനിപ്പിക്കുക എന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളായിട്ട് നമ്മുടെ കാല് തല്ലി ഓടിക്കുന്നതിന് സംഭവമാണ്. അപരാധങ്ങൾ മൂന്ന് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, മനസ്സിൽ ചിന്തിക്കുക, അല്ലെങ്കിൽ സംസാരിക്കുക, അല്ലെങ്കിൽ പ്രവൃത്തി. ഇത് മൂന്നും ഡേഞ്ചറസ് ആണ്. മനസ്സിൽ ചിന്തിച്ചു പക്ഷെ പുറമെ പറഞ്ഞില്ല, കുഴപ്പമില്ല, തീവ്രത കുറയും. സംസാരിച്ചു പക്ഷെ പ്രവർത്തിച്ചില്ല അദ്ദേഹത്തിനെതിരെ, ആ ഒരു ഭക്തനെതിരെ, അന്നേരവും കുഴപ്പമില്ല. പക്ഷെ പ്രവൃത്തിയിലൂടെ നമ്മൾ നിന്ദ ചെയ്യുകയാണെങ്കിൽ, അപരാധം ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ആരും പോക്കാം. അതുകൊണ്ട് ഒരു ഭക്തനെതിരെ നമുക്ക് പ്രവർത്തിക്കണം, തെറ്റ് ചെയ്യണം എന്ന് തോന്നിയാലും ദയവു ചെയ്ത് അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാതിരിക്കുക. സംസാരിക്കുന്നത് പിന്നെയും കുഴപ്പമില്ല. ഇനി ആ സംസാരിക്കുന്നത് പോരാഞ്ഞിട്ട് പ്രവൃത്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ തീവ്രത കൂടി. ഇനി മനസ്സിൽ ചിന്തിച്ചു, പുറമേ നമ്മൾ സംസാരിച്ചില്ല, പിന്നെയും കുഴപ്പമില്ല. പക്ഷെ ഭഗവാൻ ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്, ആലോചിച്ചു. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് അപരാധം അപരാധം തന്നെയാണ്. ആ അപരാധത്തിന്റെ തോത് അനുസരിച്ച് നമ്മുടെ ഭക്തിയിൽ ഒരു തടസ്സം വരും. അപരാധം ചെയ്തു കഴിഞ്ഞാൽ എന്താവും? നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ ക്ലച്ച് പിടിച്ചിട്ട് പിന്നെ ആക്സിലേറ്റർ കൊടുത്തോണ്ടിരുന്ന വണ്ടി മുന്നോട്ട് പോകും, ഇല്ല പോകത്തില്ല. എന്നാലും നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് പിടിക്കുന്നതിന് തുല്യമാണ് വൈഷ്ണവ അപരാധം ചെയ്യുന്നത്. ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ എത്ര ആക്സിലേറ്റർ കൂട്ടിയിട്ടും കാര്യമില്ല, എത്ര ജപിച്ചിട്ടും കാര്യമില്ല, എത്ര തപസ്സികൾ ചെയ്തിട്ടും കാര്യമില്ല. വൈഷ്ണവ അപരാധം ഭക്തനെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ രാധാദേവി അവരുടെ ജീവിതത്തിൽ നിന്ന് പോകും. അപ്പൊ രാധ പിന്നെ അവിടെ ഇല്ല. രാധ ഇല്ലെങ്കിൽ പിന്നെ കൃഷ്ണനില്ല, പിന്നെ നാമം ജപിക്കാൻ ഒരു രുചി ലഭിക്കത്തില്ല. ആ വൈഷ്ണവ അപരാധങ്ങൾ, 10 അപരാധങ്ങൾ നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിട്ടിരിക്കണം. കാരണം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നാമജപമാണ്. ആ നാമജപം നല്ലതുപോലെ ഫലിക്കണമെങ്കിൽ അപരാധങ്ങൾ ചെയ്യാൻ പാടില്ല. അന്നേരം ധ്രുവനെതിരെ അപരാധം ചെയ്തു. കൊച്ചുകുട്ടി, ഇത്രയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഒരു കൊച്ചുകുട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ ഏതെങ്കിലും കൊച്ചുകുട്ടിയുടെ അങ്ങനെ പറയാൻ തോന്നുമോ? പക്ഷെ ചിലവർക്ക് അങ്ങനെയാണ്. കാരണം കൊച്ചുകുട്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ആ ഒരു സുരുചിക്ക് സുനീതിയെടുത്താണ് വിരോധം. ഇനി സുനീതിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാതെ പാവം മൂത്ത ഭാര്യ എന്ന് പറയുന്ന സുനീതിയാണ്. ഒന്നിനും ഇടപെടാതെ അവരവരുടെ രീതിയിൽ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഒതുങ്ങി മാറി ജീവിക്കുകയാണ്. പക്ഷെ എന്നിട്ടും ഒരു വിഷം കൂടിയ സർപ്പം എപ്പോഴും കൊത്താനെ നോക്കുന്ന പോലെ, എത്ര പാല് കൊടുത്താലും കൊടുക്കുന്ന കൈക്ക് തന്നെ കടിക്കുന്ന ഒരു സ്വഭാവമാണ് അസൂയാലുക്കളായിട്ടുള്ള വ്യക്തികളുടെ പ്രശ്നം. സാധുക്കൾ എത്ര ദൂരെ മാറി നിന്നാലും അവരെ പുറവെ പോയി കൊത്താൻ പോകും. അന്നേരം അങ്ങനെയുള്ള സ്വഭാവം നമ്മുടെ ഉള്ളിൽ വരാതെ നോക്കണം. കാരണം ചിലപ്പോൾ നമ്മൾ നല്ല സ്വഭാവി, നമ്മുടെ നല്ല രീതിയിലൊക്കെ നമ്മൾ ഇരിക്കുന്ന എപ്പോഴാണെന്നറിയാവോ? നമ്മൾ വിചാരിക്കുന്നതനുസരിച്ച് എല്ലാവരും സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നമ്മൾ നല്ല സജ്ജനങ്ങളായിട്ടിരിക്കുന്നു. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു പാമ്പ് പുറത്തു വരും എന്നുള്ളതാണ്. കാളിയനെ പോലെ 10 തലയും വിടർത്തി, കാളിയന് കൂടുതൽ തലയുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറയുവാണ്, പല 10 തലകളും വിടർത്തി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ മുന്നിലുള്ള ആ ഒരു വ്യക്തിയെ ശത്രുവായിട്ട് കാണും. ഇതൊക്കെ ആസുരിക സ്വഭാവമാണ്. അന്നേരം നമ്മൾ ഭക്തരാണോ അല്ലയോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇതിനു മുമ്പേ പല പ്രഭാഷണങ്ങളിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ ആരാണോ അതാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം. ഒരു വൈഷ്ണവനെ നമ്മൾ എന്തുമാത്രം ബഹുമാനിക്കുന്നു, ആ വൈഷ്ണവൻ നമുക്കെതിരെ സംസാരിക്കുമ്പോഴും നമ്മൾ എന്തുമാത്രം ബഹുമാനവും എന്തുമാത്രം ആദരവും ആ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നു, അത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇതൊക്കെ പറയുന്നു, നിങ്ങൾ വേണമെങ്കിൽ ചോദ്യം ചെയ്യാം, ഇത് ഞാൻ ആചരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ആചരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
വളരെ ബുദ്ധിമുട്ടാണ്, അത്ര എളുപ്പമല്ല. ഇപ്പൊ പുറം ലോകത്തിൽ നമ്മൾ പുറം ലോകത്തുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ് അല്ലെ, അവർ കൂടുതൽ ചിലപ്പോ നമുക്കെതിരെ പലതും പ്രവർത്തിക്കും, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കത്തില്ല, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ കാണും. അന്നേരം നമ്മൾ ആശ്രമ ജീവിതത്തിനകത്തിരിക്കുമ്പോഴും നമ്മൾ പല ഭക്തരുമായിട്ടാണ് താമസിക്കുന്നത്. അന്നേരം പലപ്പോഴും പുറം ലോകത്തെക്കാട്ടിയും കൂടുതൽ നമ്മുടെ മനസ്സിലുള്ള സംഘർഷം നടക്കുന്നത് ആത്മീയ ജീവിതത്തിൽ ആശ്രമത്തിനകത്താണ്. കാരണം നമ്മൾ ഒന്നിച്ച് ജീവിക്കുകയാണ്, അതും തമ്മിൽ തമ്മിൽ രക്തബന്ധമൊന്നുമില്ല. അന്നേരം പലപ്പോഴും ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ചില സാഹചര്യങ്ങളല്ല മിക്കവാറും, കാരണം നമ്മൾ പല വ്യക്തികളാണ്, പല ഭക്തങ്ങളാണ്, ഭക്തജനങ്ങളാണ്. അന്നേരം ഓരോ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്, അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അന്നേരം ഓരോ വ്യക്തികളും അവരവരുടെ അഭിപ്രായം ഉന്നയിക്കുന്ന സമയത്ത് അവർ ഭക്തരാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അത് മറന്നു കഴിഞ്ഞാൽ എന്താവും, അവരോടുള്ള ബഹുമാനം കുറയും. ഇത് പലപ്പോഴും പല പ്രാവശ്യവും ഞാൻ നേരിട്ടുള്ള ഒരു പ്രശ്നമാണ്. ആശ്രമ ജീവിതത്തിലൊക്കെ തുടക്കത്തിൽ നമ്മൾ നോക്കുമ്പോൾ, ഞാൻ നോക്കുമ്പോൾ പുറത്തുള്ള വ്യക്തികളുമായിട്ടൊക്കെ നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കും, പക്ഷെ അകത്തുള്ള ഭക്തജനങ്ങൾ ആരെങ്കിലും നമുക്കെതിരെ സംസാരിക്കുമ്പോൾ നമുക്ക് ഉടനെ അത് സഹിക്കാൻ പറ്റത്തില്ല. ഉടൻ തന്നെ അവർക്കെതിരെ നമ്മൾ സംസാരിക്കും, അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും അവർക്കെതിരെ പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യാനും തോന്നും. അന്നേരം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം നമ്മൾ ഒരു ഭക്തനെ എത്രത്തോളം ബഹുമാനിക്കുന്നു എന്ന്? ആ ഒരു ഭക്തൻ നമുക്കെതിരെ സംസാരിക്കുമ്പോഴും ആ ഒരു ഭക്തൻ നമുക്കെതിരെ പ്രവർത്തിക്കുമ്പോഴും നമ്മൾ തിരിച്ച് അങ്ങനെ സംസാരിക്കാതിരിക്കുക, തിരിച്ച് അങ്ങനെ പ്രവർത്തിക്കാതിരിക്കുക. നമ്മൾ ഭഗവത് ഭക്തിയിൽ ഉറച്ചു നിൽക്കുക, ഭഗവാന്റെ സാധനയിൽ ഉറച്ചു നിൽക്കുക. അന്നേരം നമ്മൾ ആത്മീയമായിട്ട് പുരോഗമിക്കും. നമ്മൾ അത് ചെയ്യുന്നതിന് പകരം അവരെന്ത് ചെയ്തോ അത് തന്നെയാണ് നമ്മളും ചെയ്യുന്നതെങ്കിൽ എന്താകും, നമ്മളും അതേപോലെ ഒരാളായിട്ട് മാറും. അത്രയേ ഉള്ളൂ. ഉദാഹരണത്തിന് ഒരിക്കൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹിസ് ഹോളിനെസ് ഭക്തി തീർത്ഥ ഗോസ്വാമി മഹാരാജ് വളരെ ഫേമസ്, നമ്മുടെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ അഭിമാനം തന്നെയായിരുന്നു ഹിസ് ഹോളിനെസ് ഭക്തി തീർത്ഥ മഹാരാജ്. ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ എന്തുമാത്രം പ്രചരണം അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് തന്നെ ഒരിക്കൽ ശ്രീല പ്രഭുപാദ്ജി ഒരു ടെമ്പിളിൽ, അദ്ദേഹം ഉണ്ടായിരുന്ന ടെമ്പിളിൽ എത്തിയപ്പോൾ അദ്ദേഹം വളരെയധികം വിഷമത്തോട്, കാരണം അദ്ദേഹം ഒറിജിനലി ശരീരം കൊണ്ട് ആഫ്രിക്കൻ ആയിരുന്നു, പക്ഷെ ആത്മീയ തലത്തിൽ ഭഗവാന്റെ അടുത്ത് നിത്യ പാർശ്വനാണ്, അതിലൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ പ്രചരണം കാണുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും അത്യുജ്വലമായിട്ട്. ആർക്കെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പോയി പ്രചരണം നടത്താൻ പറ്റുമോ? ഒന്ന് പറഞ്ഞ രണ്ടാമനെ വെടി വെച്ച് കൊല്ലുന്ന രാജ്യമാണ്. അവിടെയാണ് നമ്മുടെ ഹിസ് ഹോളിനെസ് ഭക്തി തീർത്ഥ മഹാരാജ് പ്രചരണം ചെയ്തത്. അതും ലോകം കണ്ട ഇത്രയും വലിയൊരു ബുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഇതുവരെ ഇല്ല നമ്മുടെ ഇസ്കോൺ ചരിത്രത്തിൽ. അന്ന് റഷ്യയിലൊക്കെ ബുക്ക് ഒന്നും കൊണ്ടുപോകാനേ പറ്റത്തില്ല, പക്ഷെ ഇദ്ദേഹം വേഷം മാറിയൊക്കെ ബുക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്ത് പ്രഭുപാദനെ ആ ഒരു സ്കോർ ഒക്കെ കേൾപ്പിക്കുമ്പോൾ, അന്ന് പ്രഭുവിന്റെ പേര്, ഭക്തി തീർത്ഥ മഹാരാജിന്റെ പേര് ശ്യാമാനന്ദ് എന്നാണ് തോന്നുന്നു. അന്നേരം ആ ഒരു പേര് കേൾക്കുമ്പോഴേ തന്നെ, ആ ഒരു ഭക്തി തീർത്ഥ മഹാരാജിന്റെ ആ പേര് സ്കോർ ഇത്രയെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഉടൻ തന്നെ പ്രഭുപാദന് ഒരുപാട് സന്തോഷമായിരുന്നു. ഗൺശ്യാം, ക്ഷമിക്കണം, ഭക്തി തീർത്ഥ മഹാരാജിന്റെ നേരത്തെ പേര് ഗൺശ്യാം എന്നായിരുന്നു. അന്നേരം ഗൺശ്യാം, തമാൽ കൃഷ്ണ മഹാരാജ് പറയും, ഗൺശ്യാം ഇന്ന് ഇത്രയും ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ പ്രഭുപാദ ഞങ്ങൾ സന്തോഷമാണ്. കാരണം പ്രഭുപാദ ആ സമയത്ത് ഏതാനും ദിവസങ്ങൾക്കകം ഈ ലോകം വിടുന്ന ഒരു അവസ്ഥയിലാണ് പ്രഭുപാദ ഇരിക്കുന്നത്. 1977 നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അതിനു മുമ്പേ തന്നെ അത്യുജ്വലമായിട്ട് ബുക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭക്തി തീർത്ഥ മഹാരാജ്. അന്നേരം ആ ഒരു സുഖമില്ലാത്ത അവസ്ഥയിൽ പോലും ഭക്തി തീർത്ഥ മഹാരാജന്റെ ഓരോ ഇത്രയും ബുക്ക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ പ്രഭുപാദന് വലിയ സന്തോഷമാണ്. അത്രയധികം സ്നേഹിച്ചിരുന്ന ഒരാളാണ് ഭക്തി തീർത്ഥ മഹാരാജ്. പ്രഭുപാദ അത്രത്തോളം ഭക്തി തീർത്ഥ മഹാരാജിനെ സ്നേഹിച്ചിരുന്നു. അന്നേരം ഒരിക്കൽ തുടക്കകാലത്തിൽ ഗൺശ്യാം പ്രഭു വന്നിട്ട് പ്രഭുപാദനോട് പറയുകയാണ്, പ്രഭുപാദ് ഞാൻ ആശ്രമം വിടാൻ ഉദ്ദേശിക്കുന്നു, വളരെയധികം വിഷമമുണ്ട്. എന്നിട്ട് പറഞ്ഞു പ്രഭുപാദ് പറഞ്ഞു, എന്ത് പറഞ്ഞു? കാരണം എൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം എന്നോട് സംസാരിക്കുന്നില്ല, കാരണം എനിക്ക് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് എല്ലാവരും എന്നെ ദൂരെ നിർത്തുകയാണ്. അന്നേരം ഉടനെ പ്രഭുപാദ് ഒന്ന് സീരിയസ് ആയിട്ട് പറയുകയാണ്, അവർ ശരീരബോധത്തിലാണ്, നീ എന്തുകൊണ്ട് ശരീരബോധത്തിലാകുന്നു എന്ന് ചോദിച്ചു. അത്രയേ ഉള്ളൂ. പരമാചാര്യനൊക്കെ ഒരു വാക്ക് മതി. എന്നിട്ട് ആ നല്ല പോലെ നല്ല ബോധമുള്ള ശിഷ്യന്മാർക്ക് ആ ഒരു വാക്കും മതി, അല്ലെങ്കിൽ പിന്നെ എന്താണ്, ഗുരു എത്ര പറഞ്ഞാലും ശിഷ്യന് മനസ്സിലാവത്തില്ല. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ലെക്ചർ കൊടുത്താലും ശിഷ്യന് മനസ്സിലാവത്തില്ല. പക്ഷെ നല്ല ശിഷ്യന്മാർക്ക് എന്താണ്, ഒറ്റ വാക്ക് മതി. പ്രഭുപാദന്റെ എന്നെ കണ്ടില്ലേ, അത്രത്തോളം ഗുരുവിൽ ഗുരുഭക്തി ഉള്ളത് കൊണ്ട്
കൃഷ്ണനിൽ ഉറച്ച വിശ്വാസം ഉണ്ടായതുകൊണ്ട് ഭക്തിയിൽ സീരിയസ് ആയതുകൊണ്ട് ഭക്തി സിദ്ധാന്തനുസരിച്ചിട്ട് ആക്കുറ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി പ്രഭുപാദൻ എല്ലാം മനസ്സിലായി. ആകെ കണ്ടിട്ടുള്ളത് രണ്ടോ മൂന്നോ പ്രാവശ്യം. ഇനി അതേ തന്നെ നമ്മൾ ഘൻശ്യാം പ്രഭുവിനെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഭക്തിതീർത്ഥ മഹാരാജ് ഒറ്റ വാക്കിൽ ടേണിംഗ് പോയിന്റ് വന്നു. ഈ ഒറ്റ വാക്കേ പറഞ്ഞോളൂ, അവർ ശരീരബോധത്തിലാണ്, പക്ഷെ നീ എന്തുകൊണ്ട് ശരീരബോധത്തിൽ നിൽക്കുന്നു എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നേരം നമ്മുടെ ഗുരുവിനോടുള്ള ഭക്തി നമുക്ക് എങ്ങനെയാണ് കാണിക്കേണ്ടത്? ആ ഗുരു പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട്. നമ്മുടെ ഇസോളിന്റെ ജയപതാക സ്വാമി ഗുരു മഹാരാജ് നോക്കിക്കഴിഞ്ഞാല് ലോകത്തിന് വലിയൊരു അത്ഭുതമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. മെഡിക്കൽ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കും ഇങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. ശരീരത്തിന്റെ മിക്ക ഓർഗൻസും തകർത്തിരിക്കുക, എന്നിട്ടും എല്ലാ ദിവസവും ആ ഫേസ്ബുക്കിൽ ആ ഒരു ലൈവ് ക്ലാസ് വരുമ്പോൾ ഒരു പുതിയ ഒരാള് എത്ര ആകാംക്ഷയോടെ പ്രഭുപാദന്റെ ബുക്സ് വായിക്കുന്നോ അതേ ആകാംക്ഷയോടെയും അതേ ഉത്സാഹത്തോടുകൂടിയാണ് ഇന്നും ആ പ്രഭുപാദന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നത്. ഓരോ റൗണ്ട് ജപിക്കുമ്പോഴും ആ ജപമാല ചിലപ്പോൾ കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ക്ലിക്കറാണ് യൂസ് ചെയ്യുന്നത്. സൗണ്ട് എപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റും. രാത്രിയിൽ അത് ഉറങ്ങാറില്ല, ജപിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഇതൊക്കെയാണ് നമ്മുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ സ്വത്ത് എന്ന് പറയുന്നത്. പ്രഭുപാദ്ജിയും പ്രഭുപാദന്റെ ഇതേപോലെയുള്ള അത്യുജ്വലമായിട്ടുള്ള മഹത്തായിട്ടുള്ള പ്രഭുപാദന്റെ ശിഷ്യർ ഇവരൊക്കെയാണ് നമുക്ക് പ്രചോദനം. അന്നേരം നമ്മൾ ശരീരബോധത്തിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റൂ. അപരാധങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അന്നേരം ധ്രുവ മഹാരാജിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേപോലെ സുരുചി കളിയാക്കി വിഷമിപ്പിച്ചു. സുരുചി ചിന്തിച്ചില്ല ആരോടാണ് ഇത് ചെയ്യുന്നതെന്ന്, ഒന്നും ചിന്തിച്ചില്ല. പക്ഷെ ധ്രുവൻ കൊച്ചുകുട്ടി ചുണ്ടൊക്കെ ഇങ്ങനെ മറിക്കാൻ തുടങ്ങി. വിഷമവും ദേഷ്യവും സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹം ആഗ്രഹിച്ചത് വലിയ കൊട്ടാരം ഒന്നും അല്ല, സ്വന്തം അച്ഛന്റെ മടിയിൽ ഇരിക്കുക എന്നതാണ്. ഇതൊരു ഭൗതിക ആഗ്രഹമല്ല. എന്നിട്ട് ധ്രുവൻ എന്ത് ചെയ്തു? വിഷമമൊക്കെ സഹിക്കാൻ പറ്റാ ഞാൻ ആരോട് പറയാനാണ്, അമ്മയുടെ അടുത്ത് വന്ന് പറയാന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് എത്തുകയാണ്. അന്നേരം അതിനുള്ളിൽ തന്നെ സുനീതിയുടെ തോഴിമാർ വന്ന് ന്യൂസ് കൊടുത്തു. ഇത് കേട്ടപ്പോൾ ഉള്ള ജീവനും കൂടെ സുനീതിയുടെ പോയി. കാരണം അന്നേരം സുനീതി വന്ന് കണ്ടപ്പോ മോന്റെ ആ ഒരു വിഷമമൊക്കെ കണ്ടിട്ട് കൊച്ചുകുട്ടി പക്ഷെ ഹൃദയം ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതൊരു ഭൗതിക ആഗ്രഹമല്ല, ഒരു ബേസിക് നീഡ് അല്ലേ? ഒരു മകൻ അച്ഛന്റെ മടിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കാണ് അത് തടയാൻ പറ്റുന്നത്? പക്ഷെ ഒരു ദയയില്ലാതെ സുരുചി അത് ചെയ്തു എന്നുള്ളതാണ്. ഇതൊരു പൊടി കുഞ്ഞാണെന്നുള്ളൊരു ചിന്ത പോലും ഇല്ല. പക്ഷെ ആ ഒരു കൊച്ചിന്റെ അമ്മയോടുള്ള ദേഷ്യം തീർക്കുന്ന ഈ പാവം കൊച്ചിനോട് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരാൾ എത്രത്തോളം ദുഷ്ടരാകാൻ പറ്റും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഉള്ളിലും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിലും പല പല ദുഷ്ട സ്വഭാവങ്ങൾ ആസുരിക ചിന്തകൾ ഇങ്ങനെ പുറത്തു വരും. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. വൈഷ്ണവ അപരാധത്തിൽ നിന്നും നമ്മൾ എപ്പോഴും സാധന ചെയ്ത് ജപിച്ച് നമ്മുടെ ബോധത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരണം. എപ്പോഴും അധപ്പതിക്കുന്ന രീതിയിലാണ് ഈ ബോധം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഏതൊരു സാധനത്തെ മുകളിലോട്ട് എറിഞ്ഞാലും അത് താഴോട്ടേ വരൂ, കാരണം ഗ്രാവിറ്റി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും, ഗുരുത്വാകർഷണം ഇങ്ങനെ താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഈ ഭൗതിക ലോകത്തിൽ നമ്മുടെ ബോധത്തെ തമോ ഗുണത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. മായാദേവി അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇതിന് എതിരായിട്ട് നമ്മൾ ഉയരണമെങ്കിൽ എപ്പോഴും നമ്മൾ അലർട്ടായിട്ട് ഇരുന്നേ പറ്റൂ. ഒരു നിമിഷം കണ്ണടച്ചാൽ നമ്മൾ താഴെ വീഴും. അതാണ് ഈ ഭൗതിക ലോകം. പദം പദം യത് വിപദാം, ഓരോ പദത്തിലും ആപത്താണ് ഇരിക്കുന്നത്, നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭക്തൻ എപ്പോഴും അലർട്ടായിട്ട് ഇരിക്കും, എപ്പോഴും ഭഗവത് ചിന്തകളിൽ കൊണ്ട് നിറയ്ക്കും. കാരണം ഒരു നിമിഷം ബോധം തെറ്റിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ വീണു പോകും, ഉറപ്പാണ്. അന്നേരം നമ്മുടെ സുരീജി ഇതിങ്ങനെയുള്ള വളരെ കടുർ വചനങ്ങളാൽ ധ്രുവനെ വിഷമിപ്പിച്ചു. ഇത് സുനീതി അറിഞ്ഞു. സുനീതിക്ക് വളരെ വിഷമമായി. എന്നിട്ട് പറഞ്ഞു, മോനെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ പേരിന് മാത്രമാണ് നിന്റെ അച്ഛന്റെ ഭാര്യ, പക്ഷെ ഒരു തോഴിക്കുള്ള സ്ഥാനം പോലും എനിക്കില്ല. മോൻ വിഷമിക്കരുത്. പക്ഷെ കാരണം എന്തൊക്കെ പറഞ്ഞാലും, കാര്യം എന്തൊക്കെ പറഞ്ഞാലും, സുരീജി പറഞ്ഞത് ഒരു കാര്യം കറക്റ്റാണ്. നാരായണന് മാത്രമേ നിന്നെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റൂ. നമ്മുടെ മുതുമുത്തച്ഛനായിട്ടുള്ള ബ്രഹ്മദേവൻ പോലും ഇത്രയും ബ്രഹ്മാണ്ടങ്ങളെ നിയന്ത്രിക്കുന്നത്, ഈ ബ്രഹ്മാണ്ടത്തിന്റെ അധിപതിയായിട്ടിരിക്കുന്നതും ത്രിലോകങ്ങളെ നിയന്ത്രിക്കുന്നത് അദ്ദേഹത്തിന് ആ ഒരു കഴിവ് ലഭിച്ചത് നാരായണന്റെ അനുഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് മോൻ നാരായണനെ ഭജിക്കൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അന്ന് ആലോചിച്ചു വിടണം,
ഇതാണ് ഒരു യഥാർത്ഥം. വേണമെങ്കിൽ സുനീതിക്ക് പറയായിരുന്നു, സുനീതിക്ക് പറയായിരുന്നു, അല്ലെങ്കിലും അവൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, എപ്പോഴും ഇങ്ങനെയാണ്, അതുകൊണ്ട് നീ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നമുക്ക് അവൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അങ്ങനെ കുട്ടികളുടെ ഉള്ളിൽ വിഷം നിറച്ചില്ല. എന്തായാലും ഒരു പ്രശ്നം പറ്റി, അതിനുള്ള സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ, ഭഗവാന് മാത്രമേ നമ്മുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ചെയ്യാൻ പറ്റൂ. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമുക്ക് പലതും ചെയ്യാൻ പറ്റുമെന്ന്. അതിൻ്റെ അർത്ഥം നമ്മൾ ഒന്നും ചെയ്യാതെ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുക, അതിനും വേണം ഭാഗ്യം, സത്യം പറഞ്ഞു. അതിന് വിശ്വാസവും വേണം, ഭാഗ്യവും വേണം. 24 മണിക്കൂറും ഭഗവാന്റെ നാമം ജപിക്കണമെങ്കിൽ അത്രത്തോളം വിശ്വാസം വേണം. നാമജപം കൊണ്ട് എല്ലാം നടക്കും എന്നുള്ളൊരു വിശ്വാസവും വേണം, അല്ലാതെ ആർക്കും ജപിക്കാൻ പറ്റത്തില്ല. അന്നേരം ആ ഒരു ഭാഗ്യം നമുക്ക് ഇല്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ മാക്സിമം ചെയ്തു നോക്കുക. നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക. ഭഗവാനെ ആശ്രയിക്കുക. ഭഗവാനെ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. ഭൗതിക ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ നാമം ജപിക്കുക, അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടി ഭഗവാനോട് റിക്വസ്റ്റ് ചെയ്യാൻ തെറ്റില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മൾ അച്ഛനോട് അമ്മയുടെ അല്ലാതെ ആരോടെ പറയണം? അതാണ് ധ്രുവ മഹാരാജ് പറയുന്നത്, എന്നെ പോലെ ഈ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു ഭക്തന് അങ്ങ് പശുവിനെ പോലെയാണ്, അമ്മ പശുവിനെ പോലെയാണ്, ഞാൻ പശുക്കുട്ടിയാണ്, എന്ത് നല്ലത് എന്ത് ചീത്തയെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഇത് മായയാണ്, ഇത് അങ്ങാണ്, എന്ത് മായ എന്ത് കൃഷ്ണൻ എന്ന് എനിക്ക് എങ്ങനെ അറിയാം? ആ ഒരു അർത്ഥത്തിൽ തന്നെ ധ്രുവം പറയുകയാണ്, അങ്ങ് തന്നെ മാർഗദർശിയാവും, പാർത്ഥസാരഥിയായിട്ട് നിൽക്കൂ. അങ്ങൊരു പശുക്കുട്ടി എങ്ങനെയാണോ പശുവിനെ സംരക്ഷിക്കും, പശു എങ്ങനെയാണോ പശുക്കുട്ടിയെ സംരക്ഷിക്കുന്നത്, അതേപോലെ ദേവി തന്നെ സംരക്ഷിക്കൂ എന്നാണ് ധ്രുവൻ പ്രാർത്ഥിക്കുന്നത്. അന്നേരം ധ്രുവ മഹാരാജവ് ആ ഒരു അമ്മ, ധ്രുവന്റെ അമ്മ സുനീതി പറഞ്ഞു കൊടുത്തു, മോനെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നാരായൺ മാത്രമേ നിന്നെ സംരക്ഷിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു കൊടുത്തു. അന്നേരം ഉടൻ തന്നെ ആ ധ്രുവൻ എന്താണ് ചെയ്തത്? 5 വയസ്സുള്ള കുട്ടി അവിടെ നിന്ന് ഇറങ്ങി, നേരെ ഇറങ്ങി കാട്ടിലേക്ക് പോയി. അവിടെ എല്ലായിടത്തും അന്വേഷണം തുടങ്ങി, എവിടെയാണ് ഭഗവാൻ, എവിടെയാണ് ഭഗവാൻ, എല്ലായിടത്തും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എവിടെയാണ് നാരായണനെ കാണാൻ പറ്റുന്നത്? പല പല ഋഷിമാരോടും ചോദിച്ചു. ഋഷിമാരെല്ലാം പറയുകയാണ്, മോനെ നമ്മളും എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല, പക്ഷെ അടുക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്, പക്ഷെ ഇതുവരെ നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അന്നേരം ധ്രുവൻ യഥാർത്ഥത്തിൽ നാരായണനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവാനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ എന്താണ്? ബ്രഹ്മാണ്ട ഭ്രമിത്തെ കോന ഭാഗ്യവാൻ ജീവൻ ഗുരു കൃഷ്ണ പ്രസാദേ പയൽ ഭക്തി ലതാ. അന്നേരം യഥാർത്ഥത്തിൽ നമ്മൾ ഭഗവാനെ അന്വേഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യും? കാരുണ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭക്തനെ വിടുമെന്നുള്ളതാണ്. അന്നേരം നാരദ മഹർഷിക്ക് മനസ്സിലായി, ഇങ്ങനെ ധ്രുവൻ കൊച്ചുകുട്ടി ഭഗവാനെ കാണാൻ അതിതീവ്രമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അദ്ദേഹം താഴെ ഇറങ്ങി വന്നിട്ട് ധ്രുവനെ കണ്ടുമുട്ടി, എന്നിട്ട് ചോദിച്ചു, മോനെ എന്താണ്, എന്താണ് പ്ലാൻ? എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഭഗവാനെ അന്വേഷിച്ച് പോവുകയാണ്, എന്റെ പ്രശ്നത്തിനെല്ലാം ഒരു പരിഹാരം വേണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പറയാം, ഇതൊക്കെ കൊച്ചുകുട്ടിയല്ലേ, ഇത് കളിച്ചു നടക്കേണ്ട പ്രായമല്ലേ, ഈ കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ഇതൊക്കെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ, നീ കളിക്കാൻ തന്നെ പോകൂ, ഇതൊക്കെ അമ്മയല്ലേ, ഒന്നും അല്ലെങ്കിൽ ചിറ്റമ്മയാണെങ്കിലും അമ്മ തന്നെയല്ലേ, അമ്മയുടെ സ്ഥാനത്തല്ലേ, അമ്മ അങ്ങനെ പലതും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും നീ അത്രയും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, ഇത് കളിച്ചു നടക്കേണ്ട പ്രായമല്ലേ, തപസ് ചെയ്യാനുള്ള സമയമൊന്നും അല്ല അല്ലേ. പൊതുവെ നമ്മൾ ഭക്തിയിലേക്ക് വരുമ്പോൾ സ്ഥിരം നമ്മുടെ ബന്ധുക്കൾ തരുന്ന ഉപദേശമാണ് എന്താണ്, ഇതൊക്കെയാണോ പ്രായം ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നത്? എല്ലാം കഴിഞ്ഞിട്ട് ഒന്നിനും കൊള്ളാതാവുമ്പോ എന്ത് ചെയ്യുക? ഭക്തി പ്രാക്ടീസ് ചെയ്യുക. അതാണ് നമ്മുടെ പൊതുവെ വിചാരം. ഒന്നിനും കണ്ണും കാണാൻ പറ്റുന്നില്ല, ചെവിയും കേൾക്കാൻ പറ്റുന്നില്ല, എഴുന്നേക്കാനും പറ്റുന്നില്ല, നടക്കാനും പറ്റുന്നില്ല, മനസ്സാണെങ്കിൽ ചഞ്ചലമായിട്ട്, ശരീരം പ്രവർത്തിക്കുന്നില്ല, മനസ്സെങ്കിലും പ്രവർത്തിപ്പിക്കാൻ മനസ്സ് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അതിലൊരു 100 ചിന്തകളാണ്. പിന്നെ എങ്ങനെയാണ് ഭക്തി ആചരിക്കുന്നത്? അതുകൊണ്ടാണ് പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത്, യുവാവസ്ഥയിൽ തന്നെ കുട്ടിക്കാലത്ത് തന്നെ ഭക്തി തുടങ്ങണമെന്നാണ് പറയുന്നത്. അന്നേരം ധ്രുവനോട് ഇത് പറഞ്ഞു കൊടുത്തപ്പോ ധ്രുവൻ ഇതൊക്കെ നാരദ മഹർഷി ടെസ്റ്റ് ചെയ്യുകയാണ്, അത്രത്തോളം സീരിയസ് ആണോ ധ്രുവൻ എന്ന് ചിന്തിക്കാനും എന്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് പറഞ്ഞു കൊടുക്കും, ഗുരുവിന്റെ ആ ഒരു ഗുരു എപ്പോഴും പെട്ടെന്ന് പറഞ്ഞു കൊടുക്കത്തില്ല, അത്രത്തോളം സീരിയസ് ആണെന്ന് ആലോചിച്ചിട്ട് ചെക്ക് ചെയ്തിട്ടേ കൊടുക്കും. നമ്മുടെയൊക്കെ ഭാഗ്യം ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ ഇങ്ങോട്ട് വന്നിട്ടാണ് പറയുന്നത്. അപ്പൊ എന്നെ തന്നെ അമ്പലത്തിൽ കൊണ്ടുവരാൻ വേണ്ടി 2 വർഷം പുറവേ പറഞ്ഞു,
വിളിച്ചുകൊണ്ടേ ഇരുന്നു, സത്സംഗത്തിൽ വരണം സത്സംഗത്തിൽ വരണം. ഇതിനെ കാവി ഇടിപ്പിക്കാനാണോ? കാവി ഇട്ടത് എന്റെ സ്വന്തം ഇഷ്ടം കൊണ്ട്. 99% നമ്മുടെ ഹരികൃഷ്ണ പ്രസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഗൃഹസ്ഥ ഭക്തരാണ്, എല്ലാവർക്കും മാതൃകയായിട്ടുള്ള. അവർ അവരുടെ കുടുംബജീവിതവും നയിക്കും, പുറത്തുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്വമൊക്കെ നോക്കും. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഭക്തി എങ്ങനെ ആചരിക്കണം എന്ന് എല്ലാവർക്കും പഠിപ്പിച്ചു നൽകുകയാണ് അവരുടെ ജീവിതം ഓരോ ഹരികൃഷ്ണ പ്രസ്ഥാനത്തിലുള്ള ഗൃഹസ്ഥ ഭക്തർ. ഇനി അതിൽ നിന്നും അത്യുജ്വലമായിട്ടുള്ള ചില ഭക്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പ്രചരണത്തിനും അതി അവരുടെ കാര്യം നോക്കും, ഭക്തിയും പ്രാക്ടീസ് ചെയ്യും, മറ്റുള്ളവരെ ഭക്തിയിലേക്ക് കൊണ്ടുവരാൻ അവർ പരിശ്രമിക്കുകയും കൂടെ ചെയ്യും. ഇതൊക്കെ എല്ലാവർക്കും വലിയ പ്രചോദനമാണ്. എന്നാൽ ഇങ്ങനെയുള്ള അവസരം ലഭിക്കുന്നത് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. സാക്ഷാൽ ധ്രുവന്റെ നിശ്ചയം നല്ല ദൃഢമായിട്ട് പോലും നാരദ മഹർഷി വന്നിട്ട് അതിന് ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ്, അത്രയ്ക്ക് ദൃഢമാണോ നിന്റെ നിശ്ചയം എന്ന്, നീ സീരിയസ് ആണോ ഭഗവാനെ അറിയാൻ വേണ്ടി എന്ന് ചെക്ക് ചെയ്തു, എന്നിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. പക്ഷെ നമുക്കൊക്കെ എത്ര എളുപ്പമാണ് ഹരികൃഷ്ണ പ്രസ്ഥാനത്തിൽ സത്സംഗത്തിൽ പോകാനും ഭഗവാനെ കുറിച്ച് വളരെ എളുപ്പത്തിൽ ശ്രീല പ്രഭുപാദജിയുടെ കാരുണ്യം കൊണ്ട് എല്ലാ ഗ്രന്ഥങ്ങളും ഉണ്ട്, പ്രസാദമുണ്ട്, ഭക്തരുമുണ്ട്. ഇതൊക്കെ വലിയൊരു അവസരമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അന്നേരം ധ്രുവൻ പറഞ്ഞു നാരദ മഹർഷി, എന്നിട്ട് അതിനുശേഷം പ്രഹ്ലാദ നാരദ മഹർഷി വീണ്ടും പറയാണ്, ധ്രുവ പിന്നെ അതുകൂടാതെ നീ അത്രയ്ക്ക് സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിലും പൊതുവെ, അതായത് ആദ്യം പറഞ്ഞു നീ കൊച്ചുകുട്ടിയല്ലേ എന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് ധ്രുവന്റെ മുഖത്ത് ഒരു ഭാവ വ്യത്യാസം ഇല്ലാത്തപ്പോ പറഞ്ഞു നീ വലിയ കുട്ടിയല്ലേ എന്നും പറഞ്ഞു. ഏതെങ്കിലും രീതിയിൽ ടെസ്റ്റ് ചെയ്യുവാണ്. ആത്മസാക്ഷാത്കാരവും ആത്മനിയന്ത്രണവും ഉള്ള വ്യക്തി പൊതുവെ മാനവും അപമാനവും ഒരേപോലെ ഏറ്റെടുക്കണം. അതുകൊണ്ട് നീ ഇതിനെ കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഇതിനെ സഹിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു. അന്നേരം ഉടനെ ധ്രുവ മഹാരാജ് പറയുകയാണ്, നാരദ മഹർഷേ, അങ്ങ് പറയുന്നതെല്ലാം ആത്മീയ പുരോഗതിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഞാനത് സമ്മതിക്കുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ, ക്ഷത്രിയ രക്തമായി പോയി. അന്നേരം അത് അധാർമികപരമായിട്ടല്ല ധ്രുവൻ പറയുന്നു. ഇപ്പൊ ഉദാഹരണം, നമ്മൾ തോന്നിട്ടെല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യാനാ, ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, എനിക്ക് നാമം ജപിക്കാൻ പറ്റും, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ധ്രുവന്റെ കാര്യത്തിലാണ്. ധ്രുവൻ തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി. നമ്മൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ? അതൊന്നുമില്ല. അന്നേരം നമ്മൾ അത്രയ്ക്ക് ദൃഢവിശ്വാസമാണ് നമ്മൾ ചെയ്യുന്ന കാര്യം കൊണ്ട് ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റുകയും ചെയ്യാം. പക്ഷെ നമുക്ക് തന്നെ അറിയാം നമ്മളെ സീരിയസ് അല്ല, പക്ഷെ ധ്രുവൻ സീരിയസ് ആയിരുന്നു. ധ്രുവ മഹാരാജ് പറഞ്ഞു, നാരദ മഹർഷിയെ കാരുണ്യം കാട്ടണം, എനിക്ക് ഈ അപമാനത്തെ സഹിക്കാൻ പറ്റുന്നില്ല, എന്റെ മുതുമുത്തച്ഛനെക്കാട്ടിയും വലിയ ഒരു സാമ്രാജ്യം എനിക്ക് വേണം എന്നാണ് ധ്രുവൻ പറയുന്നത്. അന്നേരം ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കി? ഇത് ഭൗതിക ആഗ്രഹമാണോ? അല്ല. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൗതിക ആഗ്രഹത്തെ പോലെ തോന്നുമെങ്കിലും ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഉദാഹരണത്തിന്, ഇതുമായിട്ട് നമുക്ക് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു കാര്യമാണ്, പാണ്ഡവർക്ക് അധികാരപ്പെട്ട രാജ്യം അവർക്ക് കൊടുത്തില്ല. അന്നേരം ശാന്തി ദൂതരായിട്ട് ഭഗവാൻ ചെന്നു, ഭഗവാൻ പറഞ്ഞു പകുതി രാജ്യം അവരുടെയാണ്, അവർക്ക് കൊടുത്തതാണ്, നിങ്ങൾ ഇങ്ങനെ ചതിയിലൂടെ തിരിച്ചെടുത്തത്, അത് പോട്ടെ. അതും കൂടാതെ ഒരു കാരണവുമില്ലാതെ 12 വനവാസം അതും അവർ ചെയ്തു, 1 അജ്ഞാതവാസം ചെയ്തു, ഇനിയെങ്കിലും രാജ്യം തിരിച്ചു കൊടുത്തൂടെ? അന്നേരം പറഞ്ഞില്ല, കൊടുക്കത്തില്ല. ഇതെവിടുത്തെ ന്യായമാണ്? ഭഗവാൻ പറഞ്ഞു 5 കൊടുക്കുമെന്ന് പറഞ്ഞു, കൊടുത്തില്ല. 1 ചോദിച്ചു, അതും കൊടുത്തില്ല. 5 ചോദിച്ചു, അതും കൊടുക്കുന്നില്ല. 1 ചോദിച്ചു, അതും കൊടുക്കുന്നില്ല. ദുര്യോധന എത്ര അഹങ്കാരമാണ് നോക്കണേ, ഒരു സൂചി കുത്താനുള്ള സ്ഥലം പോലും തൽക്കത്തില്ലെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഭഗവാൻ പറഞ്ഞു, സൂചി കുത്താൻ പോലും സ്ഥലം തരത്തില്ല അല്ലേ, എങ്കിൽ പിന്നെ ഞാൻ മൊത്തം എടുക്കുമെന്ന് പറഞ്ഞു. ഇതാണ് ഭഗവാന്റെ തീരുമാനം. അർഹതപ്പെട്ടവർ പെട്ടത് അർഹതപ്പെട്ടവർക്ക് കൊടുത്തില്ലെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യും? മൊത്തത്തി അവർക്ക് തന്നെ കൊടുക്കും. അന്നേരം ധ്രുവൻ ആഗ്രഹിച്ചില്ല വലിയ സാമ്രാജ്യമൊന്നും. ധ്രുവൻ ആഗ്രഹിച്ച എന്താണ്? പാവം കുട്ടി, ഭഗവാന്റെ ഭക്തൻ, നിർമ്മല ഹൃദയൻ, അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. അതുപോലും തിരസ്കരിച്ചു. അത് ധാർമ്മികപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അന്നേരം തന്നെ ഭഗവാൻ തീരുമാനിച്ചു, ഇവനെ തന്നെ ഞാൻ ചക്രവർത്തിയാക്കും, ഈ ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റും എന്ന് ഭഗവാൻ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രചോദനം നൽകുകയാണ്. ആ പ്രചോദനമാണ് ധ്രുവനെ ഇത്രയും തപസ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ധ്രുവന്റെ ഭൗതിക ആഗ്രഹമല്ല അവിടെ വരുന്നത്, ഭഗവാന്റെ ആഗ്രഹമായിരുന്നു. ഇങ്ങനെ ഒരു തപസ് എല്ലാവർക്കും ഒരു മാതൃക കാട്ടണം, എന്റെ ഭക്തൻ എപ്പോഴും നല്ലൊരു മാതൃകാപരമായിട്ടുള്ള പ്രവൃത്തി കാട്ടണം, എല്ലാവർക്കും ഒരു പ്രചോദനമാകണം. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇതിൽ നിന്നും തീവ്രമായിട്ടുള്ള തപസ്യ എത്ര പേര് ചെയ്തു കാണും. പക്ഷെ ഒരു കൊച്ചുകുട്ടി ഇത്രയും കഠിന കഠോരമായിട്ടുള്ള തപസ്യ, അത്രയും ഫോക്കസ്ഡ് ആയിട്ടുള്ള തപസ്യ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. ഇപ്പൊ നമ്മൾ ജപിക്കുമെങ്കിലും ചിലപ്പോൾ നമ്മൾ 64 ജപിക്കും, ചിലപ്പോൾ 192 ജപിക്കും, പക്ഷെ ഫോക്കസ്ഡ് ആയിട്ട് ജപിക്കാൻ പറ്റുമോ? അതെല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല.
അതും വളരെ ചെറുപ്രായത്തിൽ. പുറമേ നോക്കുന്നുള്ള തപസ്യ മാത്രമല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അത്രയ്ക്ക് തീവ്രമായിട്ടുള്ള ഇച്ഛയാണ് ധ്രുവന്. അത് ഭഗവാന്റെ കാരുണ്യം തന്നെയാണ്, അല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. സാധാരണ ഒരു കുട്ടിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഭഗവാന്റെ ഒരുപാട് അനുഗ്രഹം ലഭിച്ച കുട്ടി തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാക്കാം, ഇത് ഭഗവാന്റെ പരിശുദ്ധ ഭക്തൻ തന്നെയാണ് ധ്രുവൻ എന്ന് പറയുന്നത്. അങ്ങനെ ധ്രുവൻ പറഞ്ഞു, എനിക്ക്, കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധ്രുവ നക്ഷത്രം ബ്രഹ്മാണ്ടത്തിന്റെ നടുക്കാണ്. ആ ധ്രുവ നക്ഷത്രത്തെ തൂങ്ങിക്കിടക്കുകയാണ് ഉപരി ലോകങ്ങളിലുള്ള എല്ലാ ഗ്രഹങ്ങളും. ഇപ്പോഴും പോൾ സ്റ്റാർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഒരു സ്ഥലത്ത് തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. നോർത്ത് പോളില് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു ദിശയിലേക്ക്, നോർത്ത് ഡയറക്ഷനിലാണ് എപ്പോഴും നിൽക്കുന്നത്. അതാണ് ധ്രുവലോകം. അതിന് താഴെയാണ് സപ്തഋഷികളുടെ ലോകം. സൂര്യദേവന്റെ രഥം പോലും കണക്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് സുമേരു പർവ്വതത്തിലും അടുത്തത് ധ്രുവലോകത്തിലുമാണ്. അതാണ് ധ്രുവലോകത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ ബ്രഹ്മാണ്ടുകൾ മുഴുവൻ ചലിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കണം. അന്നേരം ഭഗവാന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നത് എന്താണ്? എല്ലാം കൊണ്ടും ശ്രേയസ്കരമാണ്. ഇനി ഭഗവാന്റെ ഭക്തനെ പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? അന്നേരം അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും ധ്രുവനെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവലോകത്തുള്ള എല്ലാവരും ധ്രുവന് ചുറ്റുമാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ധ്രുവന് ചുറ്റും പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ഉത്തരവാദിത്തം ധ്രുവൻ തൃപ്തനാണോ? ആ, എല്ലാവരും എന്നെ ബഹുമാനിക്കും. ധ്രുവൻ തൃപ്തനല്ല, എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കും. എപ്പോഴാണ് എനിക്ക് ഭഗവാന്റെ ഭക്തരുമായിട്ടുള്ള സത്സംഗം ലഭിക്കുന്നത് എന്നാണ്? അതാണ് ഒരു പരിശുദ്ധ ഭക്തൻ. അദ്ദേഹം സ്വയം പരിശുദ്ധ ഭക്തനാണ്, പക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുന്നത് മറ്റു പരിശുദ്ധ ഭക്തരുടെ സമ്പർക്കം ലഭിക്കണമെന്നാണ്. ഇനി ദക്ഷിണായണ, ഉത്തരായണവും ദക്ഷിണായണ സമയത്തും സൂര്യൻ സുമേരു പർവ്വതത്തിന് അടുത്തോട്ട് വരും ആറുമാസം. അതാണ് ഉത്തരായണം. ദക്ഷിണായണത്തിൽ സുമേരു പർവ്വതത്തിൽ നിന്ന് ദൂരോട്ട് പോകും. അങ്ങനെയാണ് നമ്മുടെ കാലാവസ്ഥയൊക്കെ മാറുന്നതൊക്കെ. അത് മാറാനുള്ള കാരണമേ ധ്രുവനാണ്. ഉദാഹരണം പറയുന്നത്, അത് ശ്രീമദ് ഭാഗവതത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഈ എണ്ണ ആട്ടുന്ന കാളയെ പണ്ടൊക്കെ എങ്ങനെയാണോ കാള എണ്ണയാട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അന്നേരം ചില സമയത്ത് ആ ആട്ടുന്ന ആള് കുറച്ചും കൂടെ അടുത്തായിട്ട് കിട്ടും, ചില സമയത്ത് ദൂരെയായിട്ട് കിട്ടും. അന്നേരം ധ്രുവനാണ് ആ ഒരു ധ്രുവന്റെ ബലം കൊണ്ട് ആ ഒരു സൂര്യദേവനെ അടുത്തോട്ട് പിടിക്കുന്നത്. എന്നിട്ട് ആറുമാസം പുറത്തോട്ട് വിടുന്നു. ഒന്നാലോചിച്ച് നോക്കണം, സൂര്യനെ പോലും നിയന്ത്രിക്കുകയാണ് ധ്രുവൻ. ആ ധ്രുവലോകത്തെ ചുറ്റിപ്പറ്റിയാണ് ഉപരിഗ്രഹങ്ങളൊക്കെ. ആ ഒരു ഗ്രഹങ്ങളെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ജീവിതം. ഒരു ഗ്രഹം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാണ്. ഒരു രാശിയിൽ അങ്ങോട്ടും രാശിയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഒരു പ്രത്യേക പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ തീർന്നു നമ്മുടെ കാര്യം. ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ധ്രുവനാണ്. എല്ലാവരുടെയും ഭാഗ്യം, എല്ലാവരുടെയും ജീവിതം എല്ലാം ഇരിക്കുന്നത് ഈ ധ്രുവനെ ചുറ്റിപ്പറ്റിയാണ്. സൂര്യദേവന്റെയും ചന്ദ്രദേവന്റെയും എല്ലാ ഗ്രഹങ്ങളുടെയും, എന്നാൽ ഇത്രയും വലിയൊരു പൊസിഷനിലേക്ക് എങ്ങനെ ഈ കൊച്ചുകുട്ടി എത്തി? അതാണ് ധ്രുവചരിതം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ധ്രുവചരിതത്തിൽ ധ്രുവന്റെ ആ ഒരു ദൃഢനിശ്ചയം. എല്ലാവരും ആ ഒരു ധ്രുവനെ തിരസ്കരിച്ചു, ആരും തിരിഞ്ഞു നോക്കാൻ പോലും ഇല്ലായിരുന്നു. പക്ഷെ ധ്രുവൻ എന്താണ് ചെയ്തത്? ഭഗവത് ഭക്തിയിൽ ഉറച്ചു നിന്നതുകൊണ്ട് ആ ഒരു ഭക്തനെ ഭഗവാൻ ഉയർത്തിയെന്നുള്ളതാണ്. അതുകൊണ്ട് ഉയർന്ന സ്ഥാനങ്ങൾ എത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല, അതിനുവേണ്ടി താല്പര്യപ്പെടേണ്ട ആവശ്യം. ക്ഷമിക്കണം, ഇടയ്ക്ക് ഒരു കോൾ വന്നു, അതാണ് കട്ടായത്. അന്നേരം നമ്മുടെ ഭക്തിയിൽ, നമ്മുടെ നാമജപത്തിൽ, നമ്മുടെ നാല് യമ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ സീരിയസ് ആയിട്ട് ഇരിക്കുക. പല വ്യക്തികളും നമ്മളെ തിരസ്കരിക്കും, ബന്ധുക്കളൊക്കെ പറയും ഇതെന്തോന്നു പുതിയതായിട്ട് എന്തോ കണ്ടുപിടിക്കുന്നു, ഇതെന്തോന്നു വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളൊക്കെ എന്ന് പറഞ്ഞ് നമ്മുടെ സാധനയെ നമ്മൾ പല ആൾക്കാരും നിരുത്സാഹപ്പെടുത്തും. നമുക്ക് പലപ്പോഴും വിഷമം തോന്നും. നമ്മൾ എങ്ങനെ നമ്മുടെ ഭക്തിയൊക്കെ ആചരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഓർത്ത് വിഷമിക്കും. പക്ഷെ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ധ്രുവൻ കണ്ടില്ലേ, പ്രഹ്ലാദൻ കണ്ടില്ലേ, ഒറ്റയ്ക്കാണ് അവർ പോരാടിയത്. ലോകം മുഴുവൻ ധ്രുവനെ സപ്പോർട്ട് ചെയ്തില്ല, സ്വന്തം അച്ഛൻ പോലും സപ്പോർട്ട് ചെയ്തില്ല. ഹരേ കൃഷ്ണ, ക്ഷമിക്കണം, കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രഹ്ലാദനെ നോക്കി കഴിഞ്ഞാലും പ്രഹ്ലാദന്റെ അച്ഛനും പ്രഹ്ലാദനെതിരെയാണ്. പക്ഷെ എന്നിട്ടും എന്ത് ചെയ്തു? പ്രഹ്ലാദൻ മുന്നോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു. അതേപോലെ നമ്മുടെ ജീവിതത്തിലും പല പല ഭക്തിയിലെ തടസ്സം വരും, പക്ഷെ എന്നാലും നമ്മൾ മുന്നോട്ട് പോകണം. അന്നേരം ഇത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഡിസയറാണ്, തീരുമാനമാണ് ധ്രുവന്റെ എന്ന് മനസ്സിലാക്കിയപ്പോൾ നാരദ മഹർഷി വഴി പറഞ്ഞു കൊടുത്തു.
ഭഗവാന്റെ രൂപം പറഞ്ഞു കൊടുത്തു. അതിമനോഹരമായിട്ടുള്ള ചതുർബാഹു രൂപം, ഭഗവാൻ ശംഖചക്ര ഗദാപത്മത്തോട് നിൽക്കുന്ന ആ മനോഹരമായിട്ടുള്ള രൂപത്തെ കുറിച്ച് വർണ്ണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ഒരു രൂപത്തെ നീ ധ്യാനിക്കണം, അതും കൂടാതെ ഭഗവാന് വേണ്ടി അർപ്പണങ്ങൾ ചെയ്യണം, പുഷ്പങ്ങളും ഫലങ്ങളും ഒക്കെ കൊടുക്കണം. എന്നിട്ട് ഒരു ഹിന്റും കൊടുത്തു, എന്താണ്, ശരീരത്തെ നിലനിർത്താൻ വേണ്ടി മാത്രം ആഹാരം കഴിക്കുക, ഉറങ്ങുക, അവർക്ക് മാത്രമേ പുരോഗമിക്കാൻ പറ്റൂ. എന്ത് ചെയ്യണമെന്ന് കൂടുതൽ പറഞ്ഞില്ല. അത് കാരണം തപസ്യ എന്ന് പറയുന്നത് സ്വന്തം ആൾക്കാരുടെ, ഓരോ ആൾക്കാരുടെയും തീരുമാനമാണ്. അന്നേരം ഭക്തിയിൽ പുരോഗമിക്കണമെങ്കിൽ ഭക്തിയുടെ സേവനത്തിന് കൂടുതൽ ശക്തി കൂട്ടാനും കൂടുതൽ ദൃഢനിശ്ചയം വരാനും തപസ്യ അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. തപസ്യ എന്ന് പറഞ്ഞാൽ എന്താണ്, ആഹാരവും ഉറക്കവും എത്രത്തോളം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നോ അത്രത്തോളം ആത്മീയപരമായിട്ട് നമുക്ക് പുരോഗമിക്കാൻ പറ്റും. അത്രത്തോളം നമ്മുടെ ബോധം ഷാർപ്പാകും, ബോധം കൂടുതൽ കൂടുതൽ പരിശുദ്ധമാകും. അന്നേരം ആ ഒരു തപസ്യ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് നമുക്ക് പല ബുദ്ധിമുട്ടുകളും വരും. ആ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളെ പരിശുദ്ധീകരിക്കും. നാമജപം കൂടുതൽ ബെറ്റർ ആകും. ഭക്തരോട് സംസാരിക്കുമ്പോൾ കൂടുതൽ വിനയത്വം വരും. ഇതൊക്കെ തപസ്യയുടെ ഒരു അനുഗ്രഹമാണ്. നമ്മളെപ്പോഴും പ്രസാദമാണെങ്കിലും അത് കൂടുതൽ ഇന്ദ്രിയ തൃപ്തി എന്നുള്ള ഒരു ബോധത്തോടു കൂടി കഴിക്കുകയാണെങ്കിൽ ആ ഒരു പ്രസാദത്തിന്റെ പൂർണ്ണ ഫലം നമുക്ക് ലഭിക്കത്തില്ല. എന്നാൽ ഈ ശരീരമല്ല നമ്മൾ ഇന്ന് നമ്മൾ പറയുക മാത്രമല്ല, അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചെങ്കിലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പരിശ്രമിക്കുകയും കൂടെ ചെയ്യണം. ഇത് വളരെ അത്യാവശ്യമാണ്. എന്നാലും ധ്രുവ മഹാരാജ് അത് തീരുമാനിച്ചു. 5 വയസ്സുള്ള കുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ 3 ദിവസത്തിൽ പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ച് ജീവിച്ചു. അത് പഴവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ താഴെ വീണ് കിടക്കുന്ന പഴങ്ങൾ ഏതൊക്കെയാണ്, അതിനുവേണ്ടിയും പരിശ്രമിച്ചില്ല കൂടുതൽ. കാരണം കൂടുതൽ എന്തിനു വേണ്ടിയാണ് സമയം കണ്ടെത്തുന്നത്? ചുമ്മാ ഇരിക്കാൻ ടി വി കാണാനുമാണല്ല, അല്ല, കൂടുതൽ ഭഗവാനുമായിട്ട് അടുക്കാൻ വേണ്ടിയുള്ള ഉറച്ച തീരുമാനത്തിലാണ്. ഇനി അടുത്ത 1 മാസം അങ്ങനെ തന്നെ പോയി. അടുത്ത മാസം 6 ദിവസത്തിൽ ഒരിക്കൽ കുറച്ച് ഈ ഉണങ്ങിയ പുല്ലും ഇലകളും ഒക്കെ കഴിക്കുക. ഇനി 3ാമത്തെ മാസം എന്തായിരുന്നു? 3ാമത്തെ മാസം 9 ദിവസത്തിൽ ഒരിക്കൽ കുറച്ച് വെള്ളം കുടിക്കുക. നോക്കണം, ഒരു 5 വയസ്സുള്ള കുട്ടിയാണോ? അന്നേരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭക്തിയിൽ എത്ര വർഷങ്ങളായിട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എത്രത്തോളം നമ്മൾ തപസ്യ സ്വീകരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം നമ്മുടെ ബോധം ഉണർന്നിട്ടുണ്ട്, ഉയർന്നിട്ടുണ്ട്. നമ്മൾ ഭക്തിയിൽ കൂടുതൽ വർഷം സീനിയർ ആകും തോറും നമുക്ക് തപസ്യ സ്വമേധയായിട്ട് പറ്റണം ഇതൊക്കെ. അല്ലെങ്കിൽ എന്ത് പറ്റും? ശരീരബോധം കുറയത്തില്ല. ശരീരബോധം കുറയാതെ നമ്മൾ എങ്ങനെയാണ് കൃഷ്ണാവബോധത്തിൽ എത്താൻ പറ്റുന്നത്? നമ്മൾ ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ഭഗവാനെ കുറിച്ച് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു പക്വ അവസ്ഥയിൽ നമുക്ക് എത്തണമെങ്കിൽ ശരീരബോധം പോയേ പറ്റും. അത് നമുക്ക് പ്രഭുപാദിൽ നിന്ന് കാണാൻ പറ്റും. അവസാന നിമിഷം നോക്കിയുമ്പോൾ പ്രഭുപാദ് ആഹാരമൊക്കെ പൂർണ്ണമായിട്ട് നിർത്തി. കാരണം പ്രഭുപാദ് തീരുമാനിച്ചു ഇനി കഴിക്കേണ്ട ആവശ്യമില്ല, കാരണം എന്തായാലും ഞാൻ പോകാൻ ഇരിക്കുവല്ലേ എന്നൊരു അവസ്ഥയിൽ പോകണം. ഇതൊക്കെ നമുക്ക് ഒരിക്കലും കോപ്പി ചെയ്യാൻ പറ്റത്തില്ല, ആർക്കും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ ശരീരബോധത്തെ കുറച്ചേ പറ്റും. ആഹാരം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം, ഉറക്കം ഇല്ലാതിരിക്കണം, അതല്ല പറയുന്നത്. ഓരോ വ്യക്തികളും സ്വയം മനസ്സിലാക്കിയിരിക്കണം എത്ര ആഹാരം കഴിക്കണം. നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയും നമുക്ക് ഉറങ്ങാനും എത്ര ഉറക്കം വേണം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അമിത ഭക്ഷണവും അമിത ഉറക്കവും ശരീരത്തിന് നല്ലതല്ല, നമ്മുടെ ഹെൽത്തിനെ എപ്പോഴും സ്പോയിൽ ചെയ്യും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ രോഗത്തിന് കാരണം അമിതമായിട്ടുള്ള ഉറക്കവും അമിതമായിട്ടുള്ള ഭക്ഷണവുമാണ്. അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ആഹാരം കഴിക്കുക, നാവിന്റെ രുചിക്ക് മാത്രം വേണ്ടി കഴിക്കാതിരിക്കുക, നമ്മൾ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി മാത്രം ആഹാരം കഴിക്കുക, റെസ്റ്റ് വേണം, ആ ആവശ്യത്തിനുള്ള റെസ്റ്റ് മാത്രം ചെയ്യുക, ബാക്കി സമയം കൂടുതൽ എന്താണ്, നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് അടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ശ്രമിച്ചുകൊണ്ടിരിക്കുക, പ്രചരണം ചെയ്യുക, നമ്മുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടിയുള്ള ആ ഒരു ഉപജീവനത്തിന് വേണ്ടിയുള്ള മാർഗം കണ്ടെത്തുക, എന്നിട്ട് കൂടുതൽ സമയം നമ്മൾ ഭഗവാന്റെ നാമം ഭജിക്കുക, ജപിക്കുക, പഠിക്കുക, ഗ്രന്ഥങ്ങൾ പഠിക്കുക, ഭഗവത്ഗീത ഭാഗവതമൊക്കെ പഠിക്കുക, മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പ്രചരണം ചെയ്യുക, അതൊരു കാരുണ്യമാണ്. അതായത് നമ്മൾ കൂടുതലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കിട്ടുന്നത്? കാരണം നമ്മൾ കൂടുതൽ ആഹാരത്തിലും ഉറക്കത്തിലും അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സാധനയ്ക്ക് സമയം കിട്ടത്തില്ല, നമ്മുടെ ജോലി നല്ലപോലെ ചെയ്യാൻ പറ്റത്തില്ല, പ്രചരണത്തിന് പിന്നെ ഒട്ടും സമയമില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ശരീരബോധമൊക്കെ കുറച്ച് കൂടുതൽ കൂടുതൽ സമയം കണ്ടെത്താൻ പറ്റണം. എല്ലാവർക്കും 24 മണിക്കൂറേ കിട്ടൂ. പ്രഭുപാദിന് 24 മണിക്കൂറാണ് കിട്ടിയത്, ഗുരുമഹാരാജിന് 24 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ ആ 24 മണിക്കൂർ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു,
എത്ര ക്വാളിറ്റി ടൈം നമ്മൾ ഭഗവാന് വേണ്ടി യൂസ് ചെയ്യുന്നു, നമ്മുടെ ആത്മീയ പുരോഗതിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു, എത്രത്തോളം പ്രൊഡക്ടിവിറ്റി അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ, അതൊക്കെയാണ് ഒരു ഭക്തന്റെ കഴിവെന്ന് പറയുന്നത്. ഒരു തുടക്കക്കാരനായിട്ടുള്ള ഭക്തന് 24 മണിക്കൂർ കിട്ടിയാലും മതിയാവത്തില്ല, അതിൽ കഷ്ടിച്ച് ജപിക്കാനേ പറ്റൂ. എന്നാലും ജപിക്കുക മാത്രമല്ല, വായിക്കുകയും കൂടെ ചെയ്യണം. കാരണം വായിക്കനെ ഇല്ലാതുള്ള ജപം, പ്രഭുപാദന്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ചില്ലെങ്കിൽ ജപവും കറക്റ്റ് ആവത്തില്ല, എങ്ങനെ ജപിക്കണമെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. ജപം കറക്റ്റ് അല്ല, വായന കറക്റ്റ് അല്ല, പിന്നെ എങ്ങനെയാണ് പ്രചരണം കറക്റ്റ് ആവുന്നത്? നമുക്കേ മനസ്സിലായിട്ടില്ല, നമ്മൾ ശരീരബോധത്തിലല്ല എങ്കിൽ മറ്റൊരാൾക്ക് നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും അവരും ശരീരബോധത്തിലല്ല. പഠിച്ചതേ പാടൂ എന്നതുപോലെ നമ്മൾ കൃഷ്ണാവബോധത്തിൽ ഉയർന്നില്ലെങ്കിൽ മറ്റൊരാളെ നമുക്ക് ഒരിക്കലും കൃഷ്ണാവബോധത്തിൽ സ്വാദ് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. അന്നേരം ധ്രുവ മഹാരാജൻ നോക്കിയപ്പോൾ ഇങ്ങനെ 9 ദിവസത്തിൽ, 3-ാമത്തെ മാസം 9 ദിവസത്തിൽ ഒരിക്കൽ മാത്രം കുറച്ച് വെള്ളം കുടിക്കുക. അന്നേരം തപസ് ഇങ്ങനെ കാഠിന്യത കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അന്നേരം 4-ാമത്തെ മാസമായപ്പോൾ ധ്രുവ മഹാരാജ് 12 ദിവസത്തിൽ ഒരിക്കൽ മാത്രം ശ്വാസം എടുക്കും. അന്നേരം മുന്നോട്ട് പോകും തോറും ആ ഒരു നിയന്ത്രണമാണ്. എന്റെ അർത്ഥം നമ്മളും ആഹാരം ഉപേക്ഷിച്ചു, ഉറക്കം ഉപേക്ഷിച്ചു, ശ്വാസത്തിൽ മാത്രം ജീവിക്കുക എന്നല്ല, അതിൽ നിന്ന് പ്രചോദനം കണ്ടെത്തിക്കൊണ്ട് എത്രത്തോളം നമ്മുടെ ശാരീരിക ആവശ്യകതകളെ കുറയ്ക്കാൻ പറ്റുന്നോ, എത്രത്തോളം ശാരീരിക ആവശ്യകതകളെ നിയന്ത്രിക്കാൻ പറ്റുന്നോ അത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ ശരീരമല്ല. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം, എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. കൃഷ്ണാബോധം വരെ നമ്മൾ എത്തിയില്ലെങ്കിലും ശരീരബോധത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരും. പലപ്പോഴും നമ്മൾ ശരീരബോധം എന്ന് പറഞ്ഞെങ്കിലും സത്യം പറഞ്ഞാൽ ശരീരബോധം പോലും നമുക്കില്ല. ഈ ശരീരത്തെ കുറിച്ച് എന്തെങ്കിലും ബോധം നമുക്കുണ്ടോ? ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരും നാവിന്റെ രുചിയെ കുറിച്ചുള്ള ഒരു ബോധം മാത്രമേ, അതായത് മുഴുവൻ ശരീരത്തിലും നാവിന്റെ ബോധം മാത്രമേ അവർക്കുള്ളൂ, അത്രയേ ഉള്ളൂ. ഇന്ദ്രിയ ആസ്വാദനത്തിനുള്ള ബോധം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ശരീരബോധം എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ശരീരത്തിനകത്ത് നടക്കുന്ന പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ ബോധവാനായിട്ടിരിക്കുന്നു, അത് പറഞ്ഞു. ഇപ്പൊ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു ബോധമെങ്കിലും നമുക്കുണ്ടെങ്കിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നത്തില്ല, അമിതമായിട്ട് ഉറങ്ങാൻ തോന്നത്തില്ല. കാരണം നമുക്ക് ആ ഒരു മെക്കാനിസം മനസ്സിലാവും. അത് തന്നെയാണ് യോഗയുടെ അടിസ്ഥാനം. എന്നാലും ഒരു ആധ്യാത്മിക പുരോഗതി എത്തിയ ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എല്ലാം കൊണ്ടും ഒരു തികഞ്ഞ യോഗിയാണ്. അതിന്റെ അർത്ഥം യോഗാസനം ചെയ്തുകൊണ്ടല്ല, ശരീരബോധം ഇല്ലാത്തത് കൊണ്ട്. യോഗിനാമപി സർവേഷാം മദ്ഗതേ അന്തരാത്മനാം. ഹൃദയത്തിൽ എപ്പോഴും ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ, ശരീരബന്ധമായിട്ടുള്ള ഒരു ചിന്തകളും ഇല്ല. നമ്മൾ മുതിർന്ന ഭക്തരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഇതൊക്കെ നമ്മൾ ഒരു പ്രചോദനമായിട്ട് ഉൾക്കൊള്ളണം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ധ്രുവ മഹാരാജാവ് 4-ാമത്തെ മാസമായപ്പോൾ വായുവിനെ പോലും നിയന്ത്രിച്ചു. വായുവിൽ പൂർണ്ണ നിയന്ത്രണം വന്നു, ശ്വാസം എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഭഗവത് ചിന്തകൾ കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആയി. ഭഗവാന്റെ ആ ചതുർബാഹു രൂപം ഹൃദയ അന്തർഗുഹയിലിരിക്കുന്ന പരമാത്മാവിനെയും ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര തീവ്രതയോടാണോ ഒരു ഭക്തൻ ഭഗവാനെ ആഗ്രഹിക്കുന്നത് അത്രയും തീവ്രതയോടുകൂടി ഭഗവാൻ അങ്ങോട്ട് പോകുന്നു. അന്നേരം ധ്രുവൻ ഇത്രയും തീവ്രമായിട്ട് ഭഗവാനെ ആഗ്രഹിച്ചപ്പോ എന്താണ്, പരമാത്മാവ് ഫുൾ ധ്രുവന്റെ ഹൃദയത്തിലോട്ട് ഷിഫ്റ്റ് ആകാൻ തുടങ്ങി. ഈ പരമാത്മാവാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ആ പരമാത്മാവ് പൂർണ്ണമായിട്ടും ഭഗവാൻ ആ ധ്രുവന്റെ ഹൃദയത്തിലേക്ക് കയറി പ്രവേശിക്കുന്ന രീതിയിൽ തോന്നി. അന്നേരം ധ്രുവൻ എന്ത് ചെയ്താലും ഉടൻ തന്നെ പരമാത്മാവ് അത് കോപ്പി ചെയ്യുകയാണ്. ധ്രുവൻ ശ്വാസത്തെ നിയന്ത്രിച്ചപ്പോൾ പരമാത്മാവ് പോലും ശ്വാസത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. ആ ശ്വാസം നിയന്ത്രിച്ചപ്പോ എന്തായി, എല്ലാവർക്കും ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. കാരണം ഭഗവാന്റെ ആ ഒരു പുരുഷ സൂക്തൽ സഹസ്രാക്ഷ സഹസ്രപാക് സഹസ്രശീർഷ പുരുഷ, എന്റെ അർത്ഥം തന്നെ എന്താണ്, ഭഗവാന് അസംഖ്യമായിട്ടുള്ള കണ്ണുകളും അസംഖ്യമായിട്ടുള്ള തലകളും അസംഖ്യമായിട്ടുള്ള കണ്ണുകളിലൂടെയും ഭഗവാൻ ഈ പ്രപഞ്ചത്തെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മൾ പല കണ്ണുകളും പലയിടത്തും കാണുന്നു, ഇത് ഇന്ന ആളുടെ കണ്ണ്, അത് അന്ന ആളുടെ കണ്ണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഭഗവാന്റെ കണ്ണാണ്. കാരണം എല്ലാ ശരീരത്തിലും ഭഗവാനും ഇരിപ്പുണ്ട്, പരമാത്മാവും ഇരിപ്പുണ്ട്. എന്നാൽ നമ്മൾ ഒരാളെ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ആ കണ്ണിലോട്ട് നമ്മൾ സൂക്ഷിച്ചു നോക്കണം, ആ കണ്ണിൽ നമ്മൾ കാണുന്നത് ആ ഒരു വ്യക്തിയെ മാത്രമല്ല ഭഗവാന്റെ കണ്ണും കൂടാണെന്ന് നമ്മൾ ആലോചിക്കണം. ഭഗവാന്റെ കണ്ണുകളാണ് ആ ഒരു കണ്ണിലൂടെ കാണുന്നത്.
ഭഗവാൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ ശരീരത്തിൽ ചെറിയൊരു മൈക്രോ ഓർഗാനിസം മുതൽ ബ്രഹ്മദേവന്റെ ഉള്ളിൽ വരെ പരമാത്മാവ് ഇരിക്കുകയാണ്. ഓരോരോ ആറ്റമിലും ഭഗവാൻ ഇരിക്കുകയാണ്. ഇതെല്ലാം ഭഗവാൻ കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ്, എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ധ്രുവ മഹാരാജാവിന്റെ ആ ഒരു ദൃഢ നിശ്ചയം, ആ തപോബലം കൊണ്ട് പരമാത്മാവ് ഫുൾ അങ്ങോട്ട് ഷിഫ്റ്റ് ആകുകയാണ്, ബാലൻസ് ഷിഫ്റ്റ് ആകുകയാണ്. വായുവിനെ ധ്രുവൻ മഹാരാജ് ശ്വസിക്കാതിരുന്നപ്പോൾ ഭഗവാനും ആ ഒരു ആനന്ദത്തിലായിപ്പോയി, ആ ഒരു എക്സ്റ്റസിയിലായിപ്പോയി. ആ ഒരു എക്സ്റ്റസിയില് ഭഗവാന്റെ പരിപാലനം തന്നെ തെറ്റിയെന്ന് തന്നെ പറയാണ്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭഗവാൻ പരമാത്മാവിന്റെ ക്വാളിറ്റീസ് കൃഷ്ണൻ തന്നെ, ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് പരമാത്മാവ്. ഞാൻ നിഷ്പക്ഷനായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു, പക്ഷേ ധ്രുവ മഹാരാജാവിന്റെ ആ ഭക്തി കൊണ്ട് ഒരു നിമിഷം ഭഗവാൻ നിഷ്പക്ഷൻ അല്ലെന്ന് തന്നെ തോന്നിപ്പോയി. ധ്രുവന്റെ പക്ഷത്തേക്ക് തിരിഞ്ഞു ഭഗവാൻ. ഇത് കണ്ടപ്പോഴത്തേക്ക് ഉടനെ ദേവന്മാർക്ക് വരെ അത്ഭുതപ്പെട്ടുപോയി, അവർക്ക് ശ്വാസം മുട്ടുന്നു. ദേവന്മാരെല്ലാം ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഭഗവാൻ എന്താണ് നടക്കുന്നത്, നമുക്ക് മനസ്സിലാവുന്നില്ല. അന്നേരത്തേക്ക് ഭഗവാൻ ചിരിക്കുകയാണ്. ഭഗവാനെ കുറിച്ച് ആലോചിച്ച്, അതായത് അഹം ഭക്ത പരാധീന, ഭഗവാൻ ഭക്തന്റെ ആ ഒരു ഭക്തിയിൽ എത്രത്തോളം നിയന്ത്രണം വിടുന്നു എന്ന് ആലോചിച്ച് ഭഗവാൻ തന്നെ ആലോചിച്ചു. ആ പ്രേമത്തിന്റെ ആ ഒരു ശക്തി, ആ ഭക്തിയുടെ ആ ഒരു ശക്തി പരമാത്മാവിനെ പോലും നിയന്ത്രിക്കുകയാണെന്നൊന്ന് ആലോചിച്ചു. അന്നേരം ഭഗവാൻ അറിയാതെ ചിരിച്ചു പോയിട്ട് പറഞ്ഞു, അതൊന്നും വിഷമിക്കണ്ട, ഇത് നമ്മുടെ ധ്രുവൻ, നമ്മുടെ ക്ഷമിക്കണം, ഒരു കോൾ വന്നു, തപസ്സിയാണ്, ഏതാനും നിമിഷങ്ങൾക്കകം ഞാൻ ധ്രുവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണെന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് ദേവന്മാർക്ക് ഒരു സമാധാനമായി. അങ്ങനെ ധ്രുവന്റെ മുമ്പിൽ ഭഗവാൻ വരിക. ധ്രുവന്റെ മുമ്പിൽ വന്നിട്ടും ധ്രുവൻ അറിഞ്ഞില്ല. കാരണം ഹൃദയത്തിൽ ഭഗവാനെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുക, അന്നേരം കണ്ണു തുറക്കുന്നില്ല, അത്രയ്ക്ക് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ജപം, ഇങ്ങനെയായിരിക്കണം. ചുറ്റും എന്ത് നടന്നാലും നമ്മൾ ഒരു ഒന്നിനെ കുറിച്ചും അറിയരുത്. ജപമാല നമ്മുടെ കൈ പിടിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ മരിച്ചു എന്ന് വിചാരിക്കും. കാരണം മറ്റു ഒന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അതാണ് യഥാർത്ഥ ജപം. ഇപ്പൊ നമ്മൾ എന്താ പറ്റുന്ന, ജപത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ പലതും ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ജപവും നടക്കുന്നില്ല, മറ്റു കാര്യങ്ങളും നടക്കുന്നു. കാരണം നമ്മളെപ്പോഴും വിചാരിക്കുന്ന എന്താണ്, ഞാൻ ജപിച്ചില്ല, ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മറ്റു കാര്യം എങ്ങനെയാ നടക്കുന്നത്. അന്നേരം കറക്റ്റാണ്, ഭഗവാൻ പറഞ്ഞു, ഏ യഥാമാം പ്രപദ്യന്റെ, നിങ്ങൾ വിചാരിക്കുന്നു, നിങ്ങൾ വിചാരിച്ചില്ല, എല്ലാം നടക്കും, എങ്കിൽ അങ്ങനെ നടക്കട്ടെ. അന്നേരം ജപവും നടക്കുന്നില്ല, മറ്റു കാര്യങ്ങളും നടക്കുന്നില്ല. പക്ഷെ നമുക്ക് ഭഗവാനോട് ഉറച്ച വിശ്വാസമാണ് എങ്കിൽ ജപം ചെയ്താൽ എല്ലാം ശരിയാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി, അതിനകത്തും ജോലിക്കും പോകണ്ട, എല്ലാം ചുമ്മാ ഇരുന്ന് ജപിച്ചാൽ മതിയോ, ഞാൻ നേരത്തെ പറഞ്ഞ അതിനും ഭാഗ്യം വേണം. നമ്മൾക്ക് അത്രത്തോളം ഭാഗ്യമൊന്നും ലഭിക്കാത്ത ആത്മാക്കളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, രാവിലെ ഉറക്കത്തേക്കൊന്ന് കുറച്ചിട്ട് നേരെ രാവിലെ പുലർത്തി എഴുന്നേറ്റിട്ട് ജപിക്കാൻ നോക്കുക. അന്നേരം ആ ഒരു ജപം വിശ്വാസത്തോടു കൂടി നമ്മൾ ബാക്കിയെല്ലാം മാറ്റി നിർത്തി ജപിക്കുമ്പോൾ എന്താണ്, ആ ഒരു ജപത്തിന്റെ ശക്തി കൊണ്ട് എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി നടക്കും, എല്ലാം നടക്കും ഓട്ടോമാറ്റിക്കലി. കാരണം ഭഗവാന്റെ നാമവും ഭഗവാനുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല. നമ്മുടെ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന പരമാത്മാവിന് നമ്മുടെ വീട്ടിന്റെ കാര്യം നടത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഈ ധ്രുവനെ ചുറ്റിപ്പറ്റിയാണ് കാലചക്രം പോലും പ്രവർത്തിക്കുന്നത്. ഈ കാലചക്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ഗ്രഹങ്ങളും പ്രവർത്തിക്കുന്നത്. ഈ ഗ്രഹങ്ങളുടെ പൊസിഷൻ അനുസരിച്ചാണ് നമ്മുടെ ജീവിതം മാറ്റിമറിയുന്നത്. അതിലൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ നാമം ജപിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഭഗവാനാണ് ഈ കാലചക്രത്തെ നിയന്ത്രിക്കുന്നത്. ഗ്രഹങ്ങളുടെ നില അതൊക്കെ നിൽക്കുന്നത് ഭഗവാന്റെ കയ്യിലാണ്. സൂര്യനെ പോലും നിയന്ത്രിക്കുന്ന ധ്രുവനാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നാൽ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മുന്നോട്ടൊന്നും ഒരു ബുദ്ധിമുട്ടും തടസ്സമൊക്കെ അനുഭവപ്പെടുന്നു? കാരണം നമ്മുടെ ജപം കറക്റ്റ് അല്ല, നമ്മുടെ തപം കറക്റ്റ് അല്ല. നമ്മുടെ ആവശ്യം ഉള്ളിടത്തോളം തപം ചെയ്യുന്നില്ല, തപസ് ചെയ്യുന്നില്ല, ജപം കറക്റ്റ് അല്ല. അതാണ് പ്രശ്നം. അന്നേരം ധ്രുവൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഓരോ മാസം കൂടുന്തോറും കാഠിന്യത കൂടി, ഭഗവാൻ മുന്നിൽ വന്നിട്ടും അറിഞ്ഞില്ല, ഭഗവാനെ കുറിച്ച് കണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, അകത്തു നിന്നുള്ള ആ ദൃശ്യം ഭഗവാൻ മാറ്റി. ഉടനെ തന്നെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അകത്ത് ആരെയാണോ കണ്ടുകൊണ്ടിരുന്നത്, അതേ വ്യക്തി തന്നെ മുന്നിൽ നിൽക്കുന്നു. കണ്ടുകൊണ്ട് ഇങ്ങനെ കണ്ണുകൊണ്ട് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ആ സൗന്ദര്യം എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. എത്രേ പിത്വ, ഭഗവാന്റെ ആ കേശാദിപാദം കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു ധ്രുവൻ. പിന്നെ 5 വയസ്സുള്ള കുട്ടി, 5 വയസ്സുള്ളപ്പോഴാണ് ഗുരുകുലത്തിൽ പോകുന്നത്. എന്ത് സംസാരിക്കുന്നു, എന്ത് ചെയ്യണമെന്ന് ഒന്നും അറിഞ്ഞുകൂടാ.
ഭഗവാനെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്യണം, ഭഗവാനെ സ്തുതിക്കണോ എന്നൊക്കെ വലിയ ആഗ്രഹം തോന്നി. പക്ഷെ നല്ലതുപോലെ വാക്കുകളോ സംസ്കൃതമോ ഒന്നും പഠിച്ചിട്ടില്ല. എന്നിട്ട് ആ ഒരു ആഗ്രഹം കണ്ടപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, ആ പാഞ്ചജന്യം എടുത്ത് നെറ്റിയിലേക്കൊന്ന് വെച്ചു. ഒന്നും പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ പാഞ്ചജന്യം എന്ന് പറയുന്ന പെൻഡ്രൈവ് മാതിരിയാണ്, ഒരു ഉദാഹരണം പറഞ്ഞു. അതിൽ നിന്ന് ഈ ബ്രഹ്മാണ്ടത്തിന്റെ മുഴുവൻ ഇൻഫർമേഷനും ഒറ്റയടിക്ക് ഡൗൺലോഡ് ആയി. അതിന് എങ്ങനെയാണ്, ചുമ്മാ ഡേറ്റ മാത്രമേ ഉള്ളൂ, അതിന്റെ സാക്ഷാത്കാരം കൂടെ എല്ലാവിധ ഈ പ്രപഞ്ചത്തിൽ എല്ലാവിധ ജ്ഞാനങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് ധ്രുവൻ അവിടെ കിട്ടിയെന്നുള്ള ബ്രഹ്മജ്ഞാനം, പരമാത്മനിർണയം, ഭഗവാൻ ആരാണ്, പ്രപഞ്ചം എങ്ങനെയാണ് ചലിക്കുന്നത്, സത്യം പറഞ്ഞ ബ്രഹ്മദേവനെയും കവിച്ചു വെക്കുന്ന ആ ഒരു ജ്ഞാനം, ആ ഒരു സാക്ഷാത്കാരം ഒറ്റ നിമിഷം കൊണ്ട് ധ്രുവന് കിട്ടിയെന്നുള്ളതാണ്. എന്നിട്ട് ഇതേപോലെയാണ് നമ്മൾ ഭക്തരെ കാണുമ്പോഴും നമ്മൾ വിചാരിക്കും തുടക്കത്തിലുള്ള ഭക്തനല്ലേ ഇന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതിൽ നിന്നും അല്ല കാര്യം, ആ ഭഗവാന്റെ കാരുണ്യം ഏത് നിമിഷവും ഏത് ഭക്തനും ലഭിക്കാം. ഒറ്റ നിമിഷം മതി, ഭഗവാൻ ആ ശങ്ക എടുത്തൊന്ന് വെച്ചാ മതി, തീർന്ന്. പിന്നെ നമ്മൾ ഇതുവരെ കണ്ട ആളല്ല അദ്ദേഹം. അന്നേരം ആ ഒരു ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് ആ ധ്രുവൻ എല്ലാവിധ സാക്ഷാത്കാരം ലഭിച്ചെന്നുള്ളത്. ഉടൻ തന്നെ ഭഗവാന്റെ മുമ്പിൽ വീണു, എന്നിട്ട് ഭഗവാനെ സ്തുതിച്ചു തുടങ്ങി. സ്തുതിച്ച് സ്തുതിച്ച് അവസാനത്തെ ശ്ലോകമാണ്, ഭഗവാനെ അങ്ങയുടെ പരിശുദ്ധ ഭക്തർ എത്രയോ വലിയ ഭക്തരാണ്, അവരെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്, അവരാണ് യഥാർത്ഥ ഭക്തർ. പക്ഷെ ഞാൻ അത്ര ഭക്തനൊന്നും അല്ല, ആരാണെന്ന് നോക്കണം. സാക്ഷാൽ ധ്രുവൻ ഇത്രയും പരിശുദ്ധ ഭക്തനാണ്. പരിശുദ്ധ ഭക്തൻ എപ്പോഴും തോന്നുന്നത് എന്താണ്, അദ്ദേഹം പരിശുദ്ധ ഭക്തനല്ല. അതായത് ആ ഒരു വിനയത്തോടു കൂടി നമ്മുടെ ധ്രുവ മഹാരാജ് പറയുകയാണ്, എനിക്ക് അത്ര കണ്ട ഭക്തിയൊന്നും ഇല്ല, പക്ഷെ എങ്ങനെയാണോ പശുക്കുട്ടിയെ സംരക്ഷിക്കുന്നത് അതേപോലെ ദേവി ചെയ്ത് എന്നെ കാക്കണം. കാരണം മായാലോകത്തിലാണ് നമ്മൾ, മായാ പ്രപഞ്ചത്തിലാണ്, എന്ത് ശരി എന്ത് തെറ്റെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. ആ ഒരു അർത്ഥത്തിൽ തന്നെ ധ്രുവൻ പറഞ്ഞു. അന്നേരം ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്തായാലും നിന്റെ ഉള്ളിലുള്ള ആഗ്രഹം ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷെ യഥാർത്ഥം നോക്കിക്കഴിഞ്ഞാൽ ധ്രുവൻ ആ ആഗ്രഹം പോലും ഇല്ല. അന്നേരം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇതെല്ലാം ഭഗവാന്റെ നിയോഗമായിരുന്നു. ധ്രുവന്റെ സ്വയം ഇച്ഛയല്ല, ഭഗവാൻ ആഗ്രഹിക്കുന്നു ധ്രുവനെ അത്രയൊരു പദവി കൊടുത്ത് ലോകത്തിന് എപ്പോഴും ഒരു മാതൃകയായിട്ട് ഒരു ഭക്തൻ. അതാണ് ധ്രുവ നക്ഷത്രം. ഇന്നും ധ്രുവലോകത്തിൽ ധ്രുവൻ ഇന്നും ഇരിപ്പുണ്ട്. ആ ധ്രുവ മഹാരാജനെ നമുക്ക് നമസ്കരിക്കാം. ആ ഒരു പരിശുദ്ധ ഭക്തി, ആ ഒരു ദൃഢനിശ്ചയം, അതിന്റെ ഒരു അംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, നമ്മൾ ഈ മായാപ്രപഞ്ചത്തിൽ ഇരിക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലക്ഷ്യത്തെക്കാട്ടി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇപ്പോൾ എവിടെയാണ്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ജീവിക്കുന്നത് മായാലോകത്തിലാണ്, അതും കൂടാതെ കലിയുഗവും കൂടാണ്. അതുകൊണ്ട് നമ്മൾ പോലും അറിയാതെ കലിയുടെ ഉപകരണം നമ്മളാകുന്നു, മായാദേവിയുടെ ഉപകരണമായി മാറുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കലിയുടെ ഉപകരണത്തിലാണോ ഇപ്പം, നമ്മൾ മായാദേവിയുടെ അധീനതയിലാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോ നിമിഷവും അതിനനുസരിച്ച് അനലൈസ് ചെയ്യണം. എന്നിട്ട് ഇതിൽ നിന്ന് മുക്ത അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി ഒരു പരിശ്രമമെങ്കിലും നമ്മൾ ചെയ്യും. നമ്മുടെയൊക്കെ പരിശ്രമം എന്ന് പറഞ്ഞാൽ കുരുവിയെ പോലെയാണ്, കുരുവി സമുദ്രത്തെ വറ്റിക്കാൻ നോക്കുന്ന മാതിരിയാണ്. എന്നാൽ ആ ഒരു പരിശ്രമം നമ്മളെ കൊണ്ട് സമുദ്രത്തെ വറ്റിക്കാൻ പറ്റത്തില്ല, നമ്മളെ കൊണ്ട് ഈ ഒരു ജന്മത്തിൽ ഗോലോക വൃന്ദാവനത്തിലേക്ക് തിരിച്ചെത്താൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഉറച്ച ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിന് എന്താണ് തെറ്റ്? ആ ഒരു ലൗല്യത്തിന് എന്താണ് തെറ്റ്? ലൗല്യം എന്ന് തന്നെയാണ് രൂപഗോസ്വാമി പാദ പറയുന്നത്. ലൗല്യം എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം, യോഗ്യത ഇല്ലാത്ത ഇല്ലാഞ്ഞിട്ടും ആ ഒരു യോഗ്യത, ഒരു യോഗ്യത ഇല്ലാഞ്ഞിട്ടും ആ ഒരു ചന്ദ്രനെ പിടിക്കാനുള്ള ഒരു മോഹം, തൊടാനുള്ള ഒരു മോഹം. ഇതാണ് നമ്മുടെ ശ്രീല ഭക്തി വിനോദ് ഠാക്കൂറും അതീവ വിനയത്വത്തോടു കൂടി അദ്ദേഹം പാടുന്ന ഭജൻസിൽ പറയുകയാണ്, ഭഗവാനെ അങ്ങൊരു ചന്ദ്രനെ പോലെയാണ് എനിക്ക് എന്ത്, ഞാനാണെങ്കിൽ ഒരു കുക്കുറിനെ പോലെയാണ്. ഒരു ഭക്തന്റെ ആ ഒരു വിനയത്വം നോക്കണേ, ഒരു നായ എത്ര ചാടിയാലും ചന്ദ്രനെ എങ്ങനെ പിടിക്കാൻ പറ്റും? അതേപോലെ ചൈതന്യ മഹാപ്രഭു, ശ്രീമതി രാധിക, രാധാകൃഷ്ണ ലീല, ഇതൊക്കെ ഒരു ചന്ദ്രനെ പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ. ഞാൻ എന്നെ പോലുള്ള ഭക്തർ എങ്ങനെയാണ്, ഒരു നായയെ പോലെയാണ്. അന്നേരം എത്ര ചാടിയാലും നമുക്ക് ചന്ദ്രനെ പിടിക്കാൻ കിട്ടത്തില്ല. പക്ഷേ ആ ഒരു ചാട്ടൽ കണ്ടിട്ട്, ആ ഒരു ചാട്ടം കണ്ടിട്ട്, ആ ഒരു തീവ്രത കണ്ടിട്ട്, ആ ഒരു സീരിയസ്നെസ് കണ്ടിട്ട് ഭഗവാന്റെ കാരുണ്യം ചിലപ്പോൾ നമുക്ക് ലഭിക്കും. അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. അന്നേരം ധ്രുവ മഹാരാജാവ്
ആ ഒരു തീവ്രതയൊക്കെ കാണിച്ചപ്പോൾ, ആ ഒരു ഉറച്ച തീരുമാനം കാണിച്ചപ്പോൾ എല്ലാവർക്കും ഒരു പ്രചോദനമായി. അങ്ങനെ ഭഗവാൻ നേരിട്ട് വന്നിട്ട് അനുഗ്രഹിച്ചു, എന്നിട്ട് പറഞ്ഞു, നിനക്കായിട്ട് ഞാൻ ധ്രുവലോകം നൽകുകയാണ്, 36,000 വർഷം നീ ഭൂമിയിൽ ഭരിക്കും, അതും കൂടാതെ അതിനുശേഷം നിന്റെ ഇന്ദ്രിയങ്ങളൊക്കെ അത്യുജ്വലമായിട്ട് പ്രവർത്തിക്കും, ഈ ലോകത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന എല്ലാ ആസ്വാദനവും പൂർണ്ണമായിട്ട് നിനക്ക് ലഭിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കണം, ഇതെല്ലാം ലഭിച്ചാലും നിന്റെ മനസ്സൊരിക്കലും മായൽ പെട്ടുപോകത്തില്ല. ഇത് എന്തൊരു അനുഗ്രഹമാണ് നോക്കണം. പൊതുവെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആസ്വാദനം വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് നോക്കുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഭഗവത് ഭക്തിയിൽ സീരിയസ് ആയി കഴിഞ്ഞാൽ ആസ്വാദനത്തിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല, ഒന്നിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. ആസ്വാദനം കിട്ടിയാൽ എന്താണ്, ആസ്വാദനം കിട്ടിയില്ലെങ്കിൽ എന്താണ്? ധ്രുവനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഭോഗ വസ്തുക്കളൊക്കെ ലഭിച്ചിട്ടും അദ്ദേഹത്തിന് ഒരു തൃപ്തി വരുന്നില്ല. അദ്ദേഹത്തിന് എടുത്തു പറയുന്നുണ്ട്, എനിക്കൊരു കുറ്റബോധമാണെന്ന് പറയുന്നു. അവിടെ മൈത്രേയ ഋഷി പറയുകയാണ്, ധ്രുവന് കുറ്റബോധമായിരുന്നു, വിഷമമായിരുന്നു. അന്നേരം എടുത്തു ചോദിക്കാം, വിദുരൻ ഇത്രയൊക്കെ കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് കുറ്റബോധം, ഇനിയും കൂടുതൽ എന്തെങ്കിലും? അന്നേരം ഉടനെ മൈത്രേയ ഋഷി പറയുക, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇതൊന്നുമല്ലായിരുന്നു. ഭഗവാനെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് എല്ലാം തൃപ്തിയായി. ഭഗവത് ഭക്തിയിലാണ് അദ്ദേഹം തൃപ്തി കണ്ടെത്തുന്നത്. പക്ഷെ ബാക്കിയെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ധ്രുവൻ ഒരു സാധാരണ ഭക്തനല്ല, പരിശുദ്ധ ഭക്തൻ തന്നെയാണ്. പക്ഷെ എങ്ങനെയാണോ ഭഗവത്ഗീത നമുക്ക് ലഭിച്ചത് അർജുനിലൂടെ, അതേപോലെ ധ്രുവനിലൂടെ എല്ലാവർക്കും ഒരു പ്രചോദനം നൽകാനാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അന്നേരം ഭൗതിക ആഗ്രഹം ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നു, പക്ഷെ ധ്രുവന് തൃപ്തനല്ല. ഇപ്പോഴും ധ്രുവലോകത്ത് കൊണ്ട് എല്ലാ ഗ്രഹങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ട് ഇരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സൂര്യന്റെ ഗതിയെ പോലും അദ്ദേഹമാണ് നിയന്ത്രിക്കുന്നത്. എന്നിട്ടും അദ്ദേഹം ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ഭഗവത് ഭക്തരുടെ സത്സംഗമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബ്രഹ്മലോകത്തെക്കാട്ടിയും വലിയ കൺട്രോളാണ് ധ്രുവന്. സൃഷ്ടി മുഴുവൻ തീരും, പക്ഷെ ധ്രുവൻ തീരത്തില്ല, ധ്രുവലോകം തീരത്തില്ല. സാക്ഷാൽ ക്ഷീരോദകശായ വിഷ്ണു അവിടെ തന്നെയാണ് ശയിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ബ്രഹ്മാണ്ടത്തിന്റെ തലസ്ഥാനം എന്ന് തന്നെ പറയാം. ദേവന്മാർ അവിടെ വന്നാലും ഭഗവാനെ കാണാൻ പറ്റത്തില്ല, ബ്രഹ്മദേവന് മാത്രം ഭഗവാന്റെ ശബ്ദം കേൾക്കാൻ പറ്റും. അതും എപ്പോഴും ശബ്ദമല്ല, ഹൃദയത്തിലൂടെ ഒരു മെസ്സേജ് കിട്ടും, അത്രയേ ഉള്ളൂ, ഒരു വാട്സപ്പ് മെസ്സേജ്. ആ ധ്രുവനാണെങ്കിൽ ഭഗവാനെ നേരിട്ട് കാണാം, ആ ധ്രുവലോകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇത്രയും വലിയ കാരുണ്യം, ഇത്രയും വലിയ അനുഗ്രഹം ആർക്ക് ലഭിക്കാനാണ്? അതാണ് നമ്മൾ ഭക്തിയിൽ നല്ല സീരിയസ് ആയി കഴിഞ്ഞാൽ, ജപത്തിലും തപത്തിലും നമ്മൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് നേടാൻ പറ്റാത്തത്? അതുകൊണ്ട് ഇതിൽ കൂടുതൽ കാരുണ്യം എന്താണ് ലഭിക്കേണ്ടത്? ഓൾറെഡി ശ്രീല പ്രഭുപാദജിയുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതേപോലെ ഒരു പ്രസ്ഥാനം ഈ ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ട്? നമ്മളൊന്ന് ആഞ്ഞ് പരിശ്രമിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ ഗോലോകത്തിൽ നിൽക്കും നമ്മൾ. ആരാണ് തടസ്സപ്പെടുത്തുന്നത്? നമ്മൾ തന്നെയാണ് നമ്മുടെ വഴി തടസ്സപ്പെടുത്തുന്നത്. ഈ ലോകത്തിൽ നിന്ന് ആർക്കും നമ്മുടെ വഴിയെ തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല. നമ്മൾ തന്നെയാണ് ഗോലോകത്തിലേക്കുള്ള പ്രയാണത്തെ നമ്മൾ തന്നെയാണ് തടസ്സപ്പെടുത്തുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഈ ഭക്തനാണ് എനിക്ക് തടസ്സം നിൽക്കുന്നത്, ഈ ഭക്തനാണ് എനിക്ക് ജീവിക്കാൻ പറ്റുന്നത്, ഇത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റുന്നില്ല. ഭക്തിയിൽ ആർക്കും ആരെയും തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല, കാരണം ഇത് ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പുറമെ നമ്മൾ എന്ത് ചെയ്യുന്നു അത് വേണമെങ്കിൽ ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റും, പക്ഷെ ഒരാള് എന്ത് ചിന്തിക്കുന്നു എന്ന് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? ഒരു വ്യക്തി ഏത് ബോധത്തിൽ ഇരിക്കുന്നു എന്നത് ആർക്കെങ്കിലും നിശ്ചയിക്കാൻ പറ്റുമോ? അത് ആ ഒരു വ്യക്തിക്ക് മാത്രമേ നിശ്ചയിക്കാൻ പറ്റൂ. അന്നേരം ഏതൊരു നിമിഷത്തിലും എത്ര വലിയ കഠിന അവസ്ഥയിലും നമുക്ക് കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഗുരുവിന്റെയും വൈഷ്ണവരുടെയും കാരുണ്യം മാത്രം ലഭിച്ചാൽ മതി. ആ ഒരു അപരാധങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക. അപരാധങ്ങളാണ് നമ്മൾ ഏറ്റവും വലിയ തടസ്സമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നത്. അപരാധങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ശ്രീമതി രാധികയുടെ ലാദിനി ശക്തി നമ്മുടെ ശരീരത്തിനുള്ളിൽ, നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു പ്രചോദനം നൽകിക്കൊണ്ടേയിരിക്കും. നമുക്ക് ആ ബലരാമ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കും. രാധികയുടെയും ബലരാമ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഭക്തിയിൽ ഒരു ഉണർവില്ലാതിരിക്കാൻ പറ്റത്തില്ല, ഉത്സാഹമില്ലാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് നാമത്തിൽ രുചി ലഭിക്കാത്തത്, സേവനത്തിൽ താല്പര്യം ലഭിക്കാത്തത് അപരാധങ്ങൾ നടന്നിട്ടുണ്ട്. അപരാധങ്ങൾ നടന്നതിന്റെ അർത്ഥം ശ്രീമതി രാധികയുടെ അനുഗ്രഹമില്ല, ബലരാമന്റെ അനുഗ്രഹമില്ല. നിത്യാനന്ദ പ്രഭുവിനെ നമ്മൾ നോക്കിയാൽ, ഈ നിത്യാനന്ദ ത്രയോദശി വരികയാണ്, നമ്മൾ യാചിക്കണം നിത്യാനന്ദ പ്രഭുവിനോട്. എങ്ങനെയാണോ രഘുനാഥ് ദാസ് ഗോസ്വാമി പല രീതിയിലും ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു പ്രസ്ഥാനത്തിൽ കയറാൻ വേണ്ടി നോക്കി, സേവനത്തിൽ ഏർപ്പെടാൻ നോക്കി, എന്നിട്ടെല്ലാം ചൈതന്യ മഹാപ്രഭു പറഞ്ഞു മർക്കട വൈരാഗ്യം ചെയ്യാതെ എന്നൊക്കെ പറഞ്ഞു.
പക്ഷെ നിത്യാനന്ദ പ്രഭുവിന്റെ അനുഗ്രഹം ലഭിച്ച ഉടൻ തന്നെ എന്ത് പറഞ്ഞു? സ്വീകരിച്ചു. നമ്മുടെ ജീവിതത്തിലും വൈഷ്ണവ അപരാധം അന്തരം നിത്യാംപ്രഭുവിന്റെ അടുത്ത് എത്തുമ്പോ നിത്യാംപ്രഭു ദൂരെ നിന്ന് നിത്യാംപ്രഭുവിനെ കണ്ട് നമസ്കരിച്ച് പറയോ, കള്ളാ നീ എന്താ ദൂരെ നിന്ന് നമസ്കരിക്കുന്നത്, അടുത്ത് വാടാന്ന് പറഞ്ഞു. അന്നേരം അടുത്ത് വന്നപ്പോഴത്തേക്ക് ഉടനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ രഘുനാഥ് ദാസ് ഗോസ്വാമി ആദ്യം പറഞ്ഞു നമുക്ക് എല്ലാവർക്കും വിശക്കുന്നു, നമുക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് ഒരു ഫീസ്റ്റ് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചീടാദേഹി ഫെസ്റ്റിവൽ, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫെസ്റ്റിവൽ അത് നടന്നത്. അതെല്ലാം കഴിഞ്ഞപ്പോൾ സേവനം, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിത്യാനന്ദ് പ്രഭുവിനെ പ്ലീസ് ചെയ്യണമെങ്കിൽ വൈഷ്ണവരെ എല്ലാവരെയും പ്ലീസ് ചെയ്യണം, അവരെല്ലാരെയും തൃപ്തിപ്പെടുത്തി. അതിനുശേഷം നിത്യാനന്ദ് പ്രഭു പറയുകയാണ്, ഈ രഘുനാഥ് ചൈതന്യ മഹാപ്രഭുവിനെ അസിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ വൈഷ്ണവരും അനുഗ്രഹിച്ചു. അതിനുശേഷം നിത്യാനന്ദ് പ്രഭു തൃപ്പാദം എടുത്ത് ശിരസിൽ വെക്കുകയാണ്, ഒന്ന് ആലോചിച്ചു. അന്നേരം നിത്യാനന്ദ് പ്രഭുവിന്റെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ എല്ലാ വൈഷ്ണവരെയും തൃപ്തിപ്പെടുത്തും. വൈഷ്ണവ അപരാധം കൊണ്ട് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആ വൈഷ്ണവരുടെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ നിത്യാനന്ദ പ്രഭുവിന്റെ അനുഗ്രഹം ലഭിക്കും. നിത്യാനന്ദ പ്രഭുവിന്റെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹം ലഭിക്കും. ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹം ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഗോലോകത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഇനി പഞ്ചതത്വം നമ്മൾ നോക്കുകയാണെങ്കിലും ശ്രീവാസ് ഠാക്കൂർ സാക്ഷാൽ നാരദ മഹർഷി തന്നെയാണ്. അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരിശുദ്ധ നാമം ജപിക്കാൻ പറ്റും, നാമ അപരാധം അവോയ്ഡ് ചെയ്യാൻ പറ്റും. ശ്രീമതി രാധികയുടെ അനുഗ്രഹം, ഗദാധർ പണ്ഡിതന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഭക്തിയിലുള്ള ഭാവം തുടങ്ങത്തുള്ളൂ. പരിശുദ്ധ നാമം ജപിക്കണം, ഭാവം തുടങ്ങണം. അദ്വൈതാചാര്യയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഭഗവാനും ഭഗവാന്റെ വിഗ്രഹമായിട്ട് വ്യത്യാസമില്ല എന്നൊരു സാക്ഷാത്കാരം നമുക്ക് ലഭിക്കും. ഭഗവാന്റെ രൂപത്തെ കുറിച്ചുള്ള ഒരു അറിവ് ലഭിക്കുന്ന അപ്പോഴാണ്. ഇനി നിത്യാനന്ദ പ്രഭുവിന്റെ കൃപ കൊണ്ടേ കൃഷ്ണ പ്രേമം ലഭിക്കൂ. ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നിത്യലീലയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. അന്നേരം നമ്മൾ പഞ്ചതത്വ മന്ത്രം ജപിക്കുമ്പോൾ ചുമ്മാ ജപിച്ചാൽ മാത്രം പോരാ, ആ ഒരു അർത്ഥം മനസ്സിലാക്കി ആ ഒരു ഭാവത്തോടുകൂടി അപരാധങ്ങളില്ലാതെ മുന്നോട്ട് നമ്മുടെ എത്രയും പെട്ടെന്ന്. പ്രഭുവാജി പറയുന്നു, ദിസ് പ്ലേസ് ഇസ് നോട്ട് ഫോർ എ ജെന്റിൽമാൻ. ഈ ലോകം നല്ല വ്യക്തികൾക്ക് വേണ്ടി ഉള്ളതല്ല, സജ്ജനങ്ങൾക്ക് വേണ്ടി ഉള്ളതല്ല. സാക്ഷാൽ ധ്രുവന്റെ അച്ഛൻ പോലും ധ്രുവനെ തിരസ്കരിച്ചു, ഒന്ന് ആലോചിച്ചു കൂടണം. സ്വന്തം അച്ഛൻ, അത് ഏത് സമയത്താണ്? കലിയുഗത്തിലാണോ ഇത് നടക്കുന്നത്? അല്ല. അന്നേരം കലിയുഗത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ പ്രതീക്ഷകൾ തീർന്നിട്ടില്ല. നമ്മൾ വിചാരിക്കുന്നു ഇനിയും നമുക്ക് വേണ്ടി എന്തോ ഇവിടെ ഇരിപ്പുണ്ടെന്ന്, ഒന്നും ഇരിപ്പില്ല. ഒന്നിനെ കുറിച്ചും പ്രതീക്ഷിക്കാതിരിക്കുക, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുക. അതാണ് നമ്മൾ എല്ലാം മനസ്സിലാക്കേണ്ടത്. നമ്മളും രക്ഷപ്പെടുക, മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുക, ഇതാണ് നമുക്ക് ധ്രുവചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഹരേ കൃഷ്ണ. ക്ഷമിക്കണം, ഇന്ന് ലേറ്റ് ആയി. ഇനി പ്രഭു ഞാൻ മയക്കൂരാം, പ്രഭു പറയാൻ തരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ഇനി ചോദിക്കാൻ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഒന്നും ചോദിക്കാനില്ല, വളരെ ലളിതമായിട്ട് നല്ല ഭംഗിയായിട്ട് ധ്രുവചരിതം നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിലും കഥ നമുക്ക് അറിയാമെങ്കിലും നമ്മൾ ആ ധ്രുവന്റെ ചരിതത്തിൽ കൂടെ തന്നെ നമ്മൾ അങ്ങ് ഒഴുകി പോകുകയായിരുന്നു. വളരെയധികം നന്ദി. ഹൃദയത്തിൽ വളരെ ശാന്തിയും സമാധാനവും ഉൾക്കൊണ്ടതുപോലെ തോന്നി. ഞാൻ ഇതിനു മുമ്പും പ്രഭുവിന്റെ ഒരു പ്രഭാഷണം കേട്ടിട്ടുണ്ട്. പ്രഭു ബെഹറിന്റെ ഇതിലായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് നന്നായിട്ട് അങ്ങയുടെ പ്രഭാഷണം നല്ല രീതിയിൽ തന്നെയായിരുന്നു. വളരെ നന്ദി. നമ്മുടെ ജീവിതത്തിൽ പല പല പ്രയാസങ്ങളും അങ്ങ് പറഞ്ഞു. നമ്മള് മറ്റുള്ളവരിൽ നിന്ന് നന്മയൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന്. അത് നല്ലൊരു അനുഭവം തന്നെയാണ് പ്രഭു. നമ്മള് മറ്റുള്ളവരെ സഹായിക്കുമ്പോഴത്തേനും അത് അവരുടെ ആ സഹായം ആ സമയം കഴിഞ്ഞു കഴിയുമ്പോൾ അവര് കടിക്കുന്ന നായ്ക്കളെ പോലെ കുറച്ചാണ് നമ്മളെ ഇതാക്കുക. അപ്പൊ അതെല്ലാം നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളാണ്. അതെല്ലാം നമ്മള് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് തന്നെ പോകണം എന്ന് അങ്ങ് പറഞ്ഞു. വളരെ നന്ദി.